ഹലോ മക്കളെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ പതിനാലാമത്തെ ചാപ്റ്റർ റെസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ ഫോട്ടോ സെന്തസിസ് എന്ന് പറഞ്ഞ പാഠം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു പതിമൂന്നാമത്തെ പാഠം ഫോട്ടോ സിന്തസിസ് പഠിച്ചു അതിൻ്റെ കണ്ടിന്യേഷനാണ് ഈ റെസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇത് കൂടുതലും കുട്ടികൾ എക്സാമിന് പഠിക്കാതെയാണ് പോകുക അഥവാ ഇത് മനസ്സിലാവണില്ല അല്ലെങ്കിൽ അറിയണില്ലേ പഠിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ട് ഇത് ഒഴിവാക്കും എക്സാമിന് അത് ഇതിൻ്റെ ചില ഏരിയകൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റാത്തത് കൊണ്ട് കൂടുതലും കുട്ടികൾ എന്ത് ചെയ്യും ഇത് ഇതൊഴിവാക്കും സ്കിപ്പ് ചെയ്യും എക്സാമിനെ പക്ഷെ വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഒരുപാടാണ് ഫോട്ടോ സിന്തസിസും റെസ്പിറേഷനും നമ്മൾ ഈ ബോട്ടണിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറ് ഈ ഫോട്ടോ സിന്തസിസും അതേപോലെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ് ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യാതെ ശരിക്കും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടും എക്സാമിന് കാരണം കുറേ കുറേ മാർക്ക് പോവും സോ ഫോട്ടോ സിന്തസിസ് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം റെസ്പിരേഷൻ എന്ന് പറഞ്ഞ ഏരിയ പഠിക്കാൻ വരിക റെസ്പിരേഷൻ എന്ന് പറയുന്നത് ആ ഫോട്ടോ സിന്തസിൻ്റെ കണ്ടിന്യൂഷൻ കറക്റ്റ് കണ്ടിന്യൂഷൻ തന്നെയാണെന്ന് പറയാം നമുക്ക് ഈ ഒരു റെസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് കുറേ സൈക്ലിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറേ റിയാക്ഷൻസിൻ്റെ കുറച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അഥവാ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആണ് നമുക്കിതിൻ്റെ ക്വസ്റ്റിനും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന ആ ഒരു മെത്തേഡിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് ടോപ്പിക്കിലേക്ക് ഒന്നാമത്തെ ടോപ്പിക് ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ആ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഈ റെസ്പിറേഷൻ എന്താണ് എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോവാം അതറിയാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും ഈ ഒരു പാഠം തുടങ്ങാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പഠനം തുടങ്ങുക ഏതൊരു സബ്ജക്റ്റിലും നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ചുള്ള ഫുൾ ഐഡിയാണ് ഏതൊരു ബയോളജിയിലെ പാടാണെങ്കിലും കെമിസ്ട്രിയിലെ പാടാണെങ്കിലും ഫിസിക്സിലെ പാടാണ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ഐഡിയ വേണം എന്നാൽ നമുക്ക് പഠിക്കണേൽ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ കുറെ കാണാതെ പഠിച്ച് പോകുന്നതിൽ നമുക്ക് എക്സാമിന് കൂടുതലായിട്ട് എഴുതാനോ അല്ലെങ്കിൽ നമുക്കൊരു നോളജോ ഒന്നും കിട്ടിക്കോളണം എന്നില്ല സോ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞൊരു ഏരിയ പറഞ്ഞു ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന്റെ സെല്ല് ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക ഫോട്ടോസിന്തസിസ് എന്ന് ലൈറ്റിനെന്തെയും അതിലുള്ള ലീഫ് അതാ അതിലെ ക്ലോറോപ്ലാസ്റ്റ് അബ്സോർബ് ചെയ്യുകയും ഫുഡ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉണ്ടാക്കുക ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്രോസ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ഇങ്ങനത്തെ ഉള്ള പ്രൊഡക്റ്റുകളാണ് ഫുഡായിട്ട് പ്ലാന്റ് ഉണ്ടാക്കുക ഇത്രയും പ്രൊഡക്റ്റുകൾ എന്തായിട്ടുണ്ട് ഫുഡായിട്ട് അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റിൻ്റെ ലീഫിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് സെൽസിലായിരിക്കും ഒരു ലീഫ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെല്ലുകളിലാണ് ആ ഒരു ക്ലോറോപ്ലാസ്റ്റിലായിരിക്കും എന്തുണ്ടാവുക ഫുഡ് അഥവാ ഈ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ കണ്ടന്റുകൾ നമ്മൾക്കറിയാം എനർജി യൂണിറ്റുകൾ എന്ന് പറയാം നമുക്ക് പ്ലാന്റിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ ഫുഡുകൾ ഗ്ലൂക്കോസ് സ്റ്റാർച്ച് പോലുള്ള ഫുഡുകളാണ് എന്ന് നമ്മൾ ഫോട്ടോസ് എന്താ അവസാനം ഈ സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഗ്ലൂക്കോസൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണിച്ചു തന്നതാണ് സോ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ കണ്ടന്റുകൾ ഉള്ളത് സെല്ലുകളിൽ ഈ പ്ലാന്റിന് കുറേ സെല്ലുകളുണ്ട് ആ സെല്ലുകൾ കൂടിച്ച് ടിഷ്യൂ ആയിട്ടുണ്ടാവും കുറേ ടിഷ്യൂകൾ ഉണ്ട് ആ സെല്ലുകൾ കൂടി ചേർന്ന ടിഷ്യൂ ആവാം അങ്ങനെ ടിഷ്യൂകൾ കൂടി ചേർന്ന് കുറെ ഓർഗാനുകൾ ഉണ്ട് ഈ ഓർഗാൻസിനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റാർച്ചൊക്കെ ഉപയോഗിക്കണം ഇത് സെല്ലിലാണുള്ളത് ഇതൊക്കെ എന്ത് ചെയ്യണം ഗ്ലൂക്കോസ് സ്റ്റാർച്ചൊക്കെ എന്ത് ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള ടിഷ്യൂവിനും അതേപോലെ ഓർഗാൻസിനൊക്കെ അത് ഉപയോഗിക്കണം സോ അതെന്ത് വേണം സെല്ല് അവന് കൊടുക്കണം ഈ ഉണ്ടാക്കിയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റുള്ള ഈ സെല്ലുകൾ എല്ലാ സെല്ലുകളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം പക്ഷെ ഇത് എല്ലാതും കൂടെ കൂടിയിട്ട് അവന് യൂസ് ചെയ്യണം ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ഇത് യൂസ് ചെയ്യണം ടിഷ്യൂ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണം അതേപോലെ ഓർഗൻ്റിൻ്റെ യൂസിന് വേണം സോ നമുക്ക് ഈ ഒരു കണ്ടന്റ് എന്തായി മാറണം എനർജിയായി മാറണം സോ അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ റെസ്പിരേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫുഡ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ റെസ്പിരേഷൻ എന്ന് പറയാം ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫുഡ് കണ്ടന്റ് ഗ്ലൂക്കോസ് സ്റ്റാർച്ച് സൂക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കമ്പോണൻറ്റിനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് ആവും എനർജിയും എച്ച് റ്റു ഒയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ റെസ്പിരേഷൻ എന്ന് പറയുന്നത് സോ ഈ ഡെഫിനേഷനാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഡെഫിനേഷനാണ് നമ്മൾ അറിയേണ്ടത് ഒരു റെസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്താണ് റെസ്പിരേഷൻ സിമ്പിളായിട്ട് പഠിക്കുക നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫുഡ് കമ്പോണൻസ് ഓക്സിഡേഷൻ നടത്തിയിട്ട് എനർജിയും എച്ച് ടുഒയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ് റെസ്പിറേഷൻ ഫോട്ടോസിൻസും എന്താണെന്ന് നമ്മൾ മനസ്സിലായി ഫുഡ് ഉണ്ടാക്കുന്നതാണ് ആ ഫുഡ് യൂട്ടിലൈസ് ചെയ്യുക അത് അതിന് അതിൻ്റെ ആവശ്യമായ പ്രോസസ്സുകൾക്ക് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അതിന് എനർജി ആയിട്ട് വേണം എച്ച് ടു ആയിട്ട് വേണം സി ഓ റ്റു ആയിട്ട് ആവണം എന്നാൽ മാത്രമേ ആ ഒരു ഇത് യൂട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ റെസ്പിരേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മനുഷ്യന്മാരിൽ അല്ലെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇവിടെയും അത് തന്നെയാണ് ശരിക്കും പറയാം ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള പരിപാടി തന്നെയാണ് ഈ ഒരു പ്രോസസ്സിന് ഓക്സിജൻ യൂസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യും ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റെസ്പിരേഷൻ കഴിഞ്ഞ സമയത്ത് സെല്ലുകളിൽ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ നമ്മളറിയുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതാണ് ഒക്കെ ഫസ്റ്റ് പറയാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് ശേഷം ഞാൻ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഫോട്ടോസിന്തസിസ് പ്ലാന്റിൻ്റെ എവിടെയാണ് നടക്കുക ഫോട്ടോസിന്തസിസ് നടക്കൽ ക്ലോറോപ്ലാസ്റ്റിലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റെസ്പിറേഷൻ എവിടെയാണ് നടക്കുക ഈ റെസ്പിരേഷൻ നടക്കൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് സൈറ്റോപ്ലാസം അതേപോലെ സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും കോൺട്രിയയിലും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു റെസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുക സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ ന്യൂക്ലിയസും ബാക്കി അല്ലാതെ ഇരിക്കുന്ന ആ ഒരു ഏരിയക്കാണ് ഒരു ഫ്ലൂയിഡ് ഏരിയയ്ക്ക് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാറ് ആ ഒരു ഏരിയയിൽ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞിട്ട് എനർജി യൂണിറ്റ് ഓഫ് എ സെൽ അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞിട്ട് മൈറ്റോ കോൺട്രിയെന്നു പറയുന്ന സാധനമുണ്ട് ഒരു സെല്ലിന്റെ എനർജി അല്ലെങ്കിൽ പവർ ഹൗസ് ആണ് പവർ കൊടുക്കുന്ന സ്ഥലമാണ് ഈ മൈറ്റോ സോ ഈ ഒരു മൈറ്റോകോൺഡ്രിയയിലും കോൺട്രിയയിലും സൈറ്റോപ്ലാസത്തിലും കൂടെ കൂടിയിട്ടാണ് ഈ റെസ്പിരേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുക സോ ഈ രണ്ടാമത്തെ പോയി ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക മൂന്നാമത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം ദി ബ്രേക്കിംഗ് ഓഫ് ദി സി സി ബോണ്ട് ഓഫ് കോമ്പൗണ്ട് ത്രൂ ഓക്സിഡേഷൻ വിത്ത് ഇൻ ദി സെൽ ലീഡിങ് ടു റിലീസ് ഓഫ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി എനർജിസ് കോൾഡ് റെസ്പിറേഷൻ ഇതാണ് നമുക്ക് വ്യക്തമായിട്ട് ഒരു റെസ്പിറേഷൻ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദി ബ്രേക്കിംഗ് ഓഫ് സി സി ബോണ്ട് ഓഫ് കോമ്പൗണ്ട്സ് അതായത് സി സി കാർബൺ കാർബൺ ബോണ്ടിന് ബ്രേക്ക് ചെയ്യുക എവിടെയുള്ള കോമ്പൗണ്ടിൻ്റെ നമ്മൾ ഫോട്ടോസിന്തസിസ് വഴി ഷുഗറിനേയും ഷുഗർ കണ്ടുകൾ ഉണ്ടാക്കി അതായത് സൂക്രോസിനെയും സ്റ്റാർച്ചിനൊക്കെ ഉണ്ടാക്കിയൊക്കെ ഷുഗർ കണ്ടന്റാണ് ആ ഷുഗർ കണ്ടന്റിൽ ഉണ്ട് സി സിക്സ് എച്ച് ടു ഓ സിക്സ് ഇങ്ങനെയാണ് ഷുഗറിൻ്റെ മോളിക്കുലാർ ഫോർമലി എന്തുണ്ട് കാർബൺ കാർബൺ ബോണ്ടുകളുണ്ട് സി സി ബോണ്ടുകളുണ്ട് ഈ സി സി ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് അവിടുന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ റെസ്പിരേഷൻ എന്ന് പറയുന്നത് സോ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ നടത്തി ഓക്സിഡേഷൻ നടത്തിയിട്ട് എനർജി റിലീസ് ചെയ്യുക ഇതാണ് അതിൻ്റെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ ഡെഫിനേഷൻ ഇതിനൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് റെസ്പിരേഷൻ രണ്ട് തരത്തിലാണുള്ളത് റെസ്പിരേഷൻ ഉള്ളത് ഒന്ന് പറയും ഐറോബിക് റെസ്പിരേഷൻ രണ്ടാമത് അനൈറോബിക് റെസ്പിരേഷൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഐറോബിക് റെസ്പിരേഷൻ ഐ ഐറോബിക് റെസ്പിരേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിരേഷൻ ഈ രണ്ട് ടൈപ്പ് ഓഫ് റസ്പിരേഷൻ ആണ് സെല്ലുകളിൽ ഉണ്ടാവുക അനൈ ഐറോബിക് റെസ്പിരേഷൻ എന്താന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉപയോഗിച്ച് നടക്കുന്ന റെസ്പിറേഷൻ നമ്മൾ ഐറോബിക് റെസ്പിരേഷൻ എന്ന് പറയുക ഓക്സിജൻ ഉപയോഗിക്കുന്ന റെസ്പിരേഷൻ ഓക്സിജൻ ഉപയോഗിക്കാത്ത റെസ്പിരേഷൻ എന്ന് പറഞ്ഞ പേരാണ് അനൈറോബിക് റെസ്പിരേഷൻ രണ്ട് റെസ്പിറേഷൻ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും അയറോബിക് റെസ്പിറേഷൻ നടക്കുക യുക്കാരിയോട്ടിക് സെല്ലിലാണ് ഐറോബിക് റെസ്പിറേഷൻ നടക്കാറുള്ളത് അനൈറോപ്പിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് സെൽസ് ഉള്ള ഓർഗാൻസത്തിലാണ് അനൈറോപ്പിക് റെസ്പിരേഷനും നടക്കുക സോ ഇത്രയും കാര്യങ്ങൾ നമ്മളറിയുക ഐറോപ്പിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനാണ് റെസ്പിരേഷന്റെ രണ്ട് ടൈപ്പ് റെസ്പിറേഷൻ രണ്ട് ടൈപ്പിലാണ് നടക്കുക ഐറോപ്പിക് റെസ്പിരേഷനായിട്ട് നടക്കാം അനൈറോപിക് റെസ്പിറേഷൻ ആയിട്ട് നടക്കാം ഐറോബിക് റെസ്പിരേഷൻ യൂക്കാരിയോട്ടിക് സെൽ യൂക്കാരിയോട്ടിക് സെല്ലെന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താ യൂക്കാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ള സെല്ലിനാണ് നമ്മൾ യു കാര്യോട്ടിക് സെല്ലെന്ന് പറയാം യൂക്കാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസംസിൽ അയറോബിക് റെസ്പിരേഷൻ നടക്കും അനൈറോബിക് റെസ്പിറേഷൻ ഓഫ് പ്രോക്കാരിയോട്ടിക് സെൽ പ്രോക്കാരിയോട്ടിക് സെല്ല് അല്ലെങ്കിൽ യു യൂക്കാരിയോട്ടിക് സെൽ വിത്ത് യൂണീസെല്ലാം ഓർഗാനിസം ഒരു സെല്ലുള്ള യുക്കാരിയോട്ടിക് സെല്ലിലും അനൈറോബിക് റെസ്പിറേഷൻ നടക്കും ഇത് സിമ്പിൾ ഡെഫിനേഷൻ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐറോബിക് റെസ്പിറേഷനിലും അനൈറോബിക് റെസ്പിറേഷനിലും ഉള്ള ഒരു കോമൺ സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അതായത് ഐറോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും ഫസ്റ്റ് നടക്കുക ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് രണ്ടിലും ഫസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ അറിയുക അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ആയിട്ട് പറയും റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് അഥവാ സൂക്രോസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗർ കണ്ടന്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണേനെ നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുക ഈ റെസ്പിറേഷൻ ഐറോബിക് റെസ്പിറേഷൻ ഉണ്ട് അനൈറോബിക് റെസ്പിറേഷൻ ഉണ്ട് ഈ റെസ്പിറേഷന്റെ രണ്ട് റെസ്പിറേഷൻ ഇപ്പം ഈ അനോറോബിക് റെസ്പിറേഷൻ ആയാലും അയറോബിക് റെസ്പിറേഷൻ ആയാലും രണ്ടിലെ ഫസ്റ്റ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് നടക്കും ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഫസ്റ്റ് നടന്നതിന് ശേഷമാണ് ബാക്കി സ്റ്റെപ്പ് നടക്കുക ബാക്കി ഗ്ലൈക്കോളിസ് കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റെപ്പ് നടക്കും ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ ഇതിലൊരു സ്റ്റെപ്പ് നടക്കും സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗണിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് അയറോബിക് റെസ്പിറേഷനിലും സെയിം ആണ് അനൈറോബിക് റെസ്പിറേഷനിലും സെയിം ആണ് സോ നമുക്ക് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പഠിക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽ ടോപ്പിക്കിലേക്ക് പോവാം ഇവിടുന്ന് മുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് തന്നെ ഞാൻ കാര്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്ത് വരച്ച് കാര്യമായിട്ട് തന്നെ റിയാക്ഷൻസ് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം ഞാനത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ശേഷം ഓരോന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ സ്ട്രക്ചറും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയുന്നതിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ അതിൻ്റെ എൻഡിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യും സോ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ നിങ്ങൾക്ക് ഓരോ കാര്യം കീവേഡ് അല്ലാതെ മനസ്സിലാവും ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എയറോബിക് റെസ്പിരേഷൻ്റെയും അനൈറോബിക് റെസ്പിരേഷൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ് അതായത് റെസ്പിറേഷൻ ഫസ്റ്റ് നടക്കുക ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലൂടെയാണ് അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പഠിക്കേണ്ടത് അത് റെസ്പിരേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് കഴിഞ്ഞിട്ട് എന്താണോ കിട്ടുന്നത് അതിൽ വേറെ രണ്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഗ്ലൈക്കോളിസിസ് ഈസ് സ്റ്റെപ്പ് വൈസ് പ്രോസസ് ബൈ വിച്ച് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ഇൻറ്റു ടു മോളിക്യൂൾ ഓഫ് പൈറോവിക് ആസിഡ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് പഠിക്കുന്ന ഡെഫിനേഷൻ ഇതാണ് സ്റ്റെപ്പ് വൈസ് പ്രോസസ് ബൈ വിച്ച് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ടു മോളിക്യൂൾ ഓഫ് പൈറോവിക് ആസിഡ് രണ്ട് മോളിക്കൂള് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പയൂറുവേറ്റ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൂ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടിയതാ ഗ്ലൂക്കോസ് നമുക്ക് ഫോട്ടോസിന്തസിസ് പോയി ഔട്ട്ലൈൻ കിട്ടിയതാണ് ഈ ഗ്ലൂക്കോസ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ് സോ ഈ ഗ്ലൈക്കോളിസിൽ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവിക് ആസിഡ് ആക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയാം അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തുള്ളത് ഈ സ്റ്റെപ്പുകൾ മുഴുവൻ കാണാതെ പഠിക്കാനുള്ളതാണ് ഇതിലെ ഓരോ ലൈനും ഇതിൽ വരച്ചുള്ള സ്ട്രക്ചറും അതിൽ കൊടുത്തുള്ള കാർബൻ്റെ അളവുകളും നമുക്ക് കാണാതെ വ്യക്തമായിട്ട് വരയ്ക്കാൻ പഠിക്കാറുള്ളത് വളരെ ആണ് എക്സാമിന് എന്തായാലും ഇതിൽ നിന്നൊരു ഉണ്ടാവും ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് വഴുതേണ്ടിയും വരും അതുകൊണ്ട് തന്നെ ആയിട്ട് ശ്രദ്ധിക്കുക എക്സാമിൻ്റെ ഈ ഒരു പാഠത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്ലൈക്കോളിസിന്നായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ ഈ പറയുന്നത് ഈ ഒരു പാഠത്തിലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീവേഡ് മനസ്സിലാക്കുക ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് രണ്ട് മോളിക്കൂൾ ഓഫ് പൈറുവിസ് ഉണ്ടാവുക അതായത് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് രണ്ട് മോളിക്യൂൾ ഓഫ് ആസിഡ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അത് പഠിച്ചു വെക്കുക ദി സ്കീം ഓഫ് ഗ്ലൈക്കോളിസിസ് വാസ് ഗിവൺ ബൈ ഗസ്റ്റോ എംബഡൻ ഓട്ടോ മൈറോഫ് ആൻഡ് ജെ പാർണാസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സയൻറ്റിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവരെ ഫസ്റ്റ് നെയിമിൽ ഇ എം പി എന്ന് പറഞ്ഞ ഈ മൂന്ന് നെയിമുകൾ വെച്ചിട്ട് ഈ ഒരു ഗ്ലൈക്കോളിസിന് നമ്മൾ പറഞ്ഞ പേരാണ് ഇ എം പി പാത്ത്വേ അവർ ആ നെയിമിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ആ ഫസ്റ്റ് സ്പെല്ലിങ് വെച്ചിട്ട് ആ ഒരു ഗ്ലൈക്കോളിസിന് നമ്മൾ പറയുന്ന പേരാണ് ഇ എം പി പാത്തുവേ സൊ ഇതാണ് ഗ്ലൈക്കോളിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരും ഗ്ലൂക്കോളിസ് ഗ്ലൂക്കോസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് കുറേ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് എന്തായി മാറി പൈരുവിക് ആസിഡായി സോ ഈ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് ഇതാണ് സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിൻ്റെ ഒരു സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാത്ത് വേക്ക് നമ്മൾ ഇ എം പി പാത്ത് വേ എന്ന് പറയാറുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് പാത്വേ എന്നും പറയാറുണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇറ്റ് ഈസ് എ കോമൺ പാത് വേ അതാണ് നമുക്ക് പഠിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണത് ഇറ്റ് ഈസ് എ കോമൺ പാത്ത് വേ ഇൻ ബോത്ത് ഐറോബിക് ആൻഡ് അനൈറോബിക് മോഡ് ഓഫ് റെസ്പിറേഷൻ ഞാൻ പറഞ്ഞു റെസ്പിറേഷന് രണ്ട് മോഡുണ്ട് ഒന്ന് ഐറോബിക് ആണ് മറ്റേത് അനൈറോബിക് റെസ്പിരേഷൻ ആണ് ഈ ഐറോബിക് റെസ്പിരേഷനിലും അനൈറോബിക് റെസ്പിരേഷനിലും കോമൺ പാത് വേ ആണിത് കോമൺ ഫസ്റ്റ് ഐറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഗ്ലൈക്കോളിസ് നടക്കും എന്നിട്ട് ബാക്കി പ്രോസസ്സ് നടക്കും അനൈറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ഗ്ലൈക്കോളിസ് നടക്കും ഗ്ലൈക്കോളിസ് നടക്കുക എന്ന് പറയുന്ന അവളെ ഗ്ലൂക്കോസിനും പൈറോബിക് ആസിഡ് ആക്കും എന്നിട്ട് ബാക്കി പ്രോസസ്സ് നടക്കും സോ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് ബട്ട് ഇൻ കേസ് ഓഫ് അനൈറോബിക് ഓർഗാനിസം ഇറ്റ് ഈസ് ദി ഓൺലി പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഈ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ അതായത് നമ്മൾ പറയുന്ന പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിൽ ആണ് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുക അനൈറോബിക് റെസ്പിരേഷൻ മാത്രമായിരിക്കും റെസ്പിരേഷൻ ഉണ്ടാവുക അതായത് ഈ ഒരു അനൈറോബിക് റെസ്പിരേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഗ്ലൈക്കോളിസിസ് ഉണ്ടാവില്ലേ അവിടെ ആ ഗ്ലൈക്കോളിസിസ് കൊണ്ട് തന്നെ അനൈറോബിക് റെസ്പിരേഷൻ്റെ അല്ലെങ്കിൽ അനൈബി അനൈറോബിക് ഓർഗാൻസിൻ്റെ റെസ്പിറേഷൻ കഴിഞ്ഞു കൃത്യമായിട്ട് മനസ്സിലാക്കുക അനൈറോബിക് ഓർഗാൻസത്തിൽ അനൈറോബിക് റെസ്പിറേഷൻ നടക്കും അതെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിസ് മാത്രമായിരിക്കും ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ അനൈറോബിക് റെസ്പിരേഷൻ എന്ന് പറഞ്ഞ അനൈറോബിക് ഓർഗാൻസത്തിന്റെ റെസ്പിരേഷൻ കഴിഞ്ഞു പക്ഷേ അതൊന്ന് മനസ്സിലാക്കണ വേറൊരു കാര്യം എന്താണ് അയറോബിക് റെസ്പിറേഷനിൽ ഈ ഒരു ഗ്ലൈക്കോളിസ് മാത്രമല്ല ഗ്ലൈക്കോസിസ് കഴിഞ്ഞ് വേറൊരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാലാണ് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുക ഐറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ആവുക പക്ഷേ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക അയറോബിക് റെസ്പിറേഷനിലും അതിന് അയറോബിക് റെസ്പിറേഷനിലുള്ള കോമൺ റെസ്പിരേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോളിസിസ് അയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ വേറെ കുറച്ച് പ്രൊഡക്റ്റും കൂടെ കഴിഞ്ഞിട്ടാണ് അയറോബിക് റെസ്പിറേഷൻ ഫില്ലാവുക ഐറോബിക് റെസ്പിറേഷനിൽ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഗ്ലൈ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ പകുതിയെ ഗ്ലൈക്കോസിൽ തീരുകയുള്ളൂ സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലേഷൻ പറയാം അത് ഇതുവരെ മാത്രം കേൾക്കുക ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറൂവിക് ആക്കുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് ഇതിന് ഇ എം പി പാത്ത് എന്ന് പറയാറുണ്ട് ഇത് ഐറോബിക് റെസ്പിറേഷനിലും അനൈറോബിക് റെസ്പിറേഷനിലും ഉള്ള കോമൺ പാത്ത് വേയാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം കൂടുതൽ കാര്യങ്ങൾക്ക് പോവാൻ നമുക്ക് ഗ്ലൈക്കോളിസിസ് ഈസ് ദി അപ്പൊ ശരിക്ക് ഫസ്റ്റ് പഠിക്കണൻ മനസ്സിലാക്കി പഠിക്കേണ്ട ഫസ്റ്റ് ഡെഫിനേഷൻ ആണത് ഗ്ലൈക്കോളിസ് ഈസ് ദി പ്രോസസ് ഇൻ വിച്ച് ഗ്ലൂക്കോസ് ഈസ് ഫ്രം ഡിറൈവ് ഗ്ലൂക്കോസ് എവിടുന്ന് ഡിറൈവ് ആവും സൂക്രോസിൽ നിന്ന് ഡിറൈവ് ആവും അണ്ടർഗോ പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം ടു മോളിക്യൂൾ ഓഫ് പൈറൂവിക് ആസിഡ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോളിസിന്റെ ഡീറ്റെയിൽ ഡെഫിനേഷൻ ആണ് ഇവർ പറഞ്ഞത് നമ്മൾക്ക് ഫോട്ടോസെന്തസിസ് വൈ സൂക്രോസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടാറ് അല്ലെ ഈ സൂക്രോസ് ആൻഡ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ ഗ്ലൂക്കോസ് ആയിട്ട് മാറും ആ ഗ്ലൂക്കോസിന് പാർഷ്വലി പകുതി പാർഷ്വലി ഓക്സിഡേഷൻ നടക്കുക അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഓക്സിഡേഷൻ പാർഷ്വലി ഓക്സിഡേഷൻ നടന്നിട്ട് ടു മോളിക്യൂൾ ഓഫ് പൈറോവിക് ആസിഡ് ഉണ്ടാവുന്ന പ്രോസസ് ആണ് ഗ്ലൈക്കോളിസിസ് സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു റെസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റെസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ നടന്നിട്ട് എനർജി ആവുന്ന പ്രോസസ്സാണ് റെസ്പിരേഷൻ ഈ റെസ്പിരേഷനിൽ പകുതി പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് പകുതി ഓക്സിഡേഷൻ നടക്കുന്ന പ്രോസസ്സ് അഥവാ റെസ്പിരേഷൻ എന്ന് പറയുന്നതിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് പാർഷ്വലായിട്ട് ഓക്സിഡേഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുൾ മനസ്സിലാക്കിയിട്ട് പോകും ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന് പാർഷ്വലി ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഇനി ഫുൾ ഫുള്ളി ഓക്സിഡേഷൻ എപ്പോഴാണ് നടക്കുക അതി ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് ക്രബ്സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതിൽ കൂടിയാണ് ഫുൾ ഓക്സിഡേഷൻ നടക്കുക അങ്ങനെയാണ് നമ്മുടെ റെസ്പിരേഷൻ കംപ്ലീറ്റ് ആവുക സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ പകുതി ഓക്സിഡേഷൻ നടക്കുന്ന പ്രോസസ്സ് പാർഷ്വലി ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇത്രയും കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കാം നെക്സ്റ്റ് പോയിന്റ് ഇൻ പ്ലാന്റ്സ് ദി ഗ്ലൂ ദിസ് ഗ്ലൂക്കോസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം സൂക്രോസ് ഓർ ഫോം സ്റ്റോറേജ് കാർബോഹൈഡ്രേറ്റ്സ് ദ പ്ലാന്റ്സിൽ ഗ്ലൂക്കോസ് ഡിറൈവ് ആവുന്നത് എവിടുന്നാണ് സൂക്രോസിൽ നിന്നാണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് ഈ സൂക്രോസും കാർബോഹൈഡ്രേറ്റ്സൊക്കെ എവിടെ നിന്നാണ് അതോ ആ ഫോട്ടോസെൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് ഈ ഫോട്ടോസിനെ പ്രൊഡക്റ്റായ സൂക്രോസും കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഡിറൈവ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട റെസ്പിറേഷനിലെ ഗ്ലൂക്കോസ് ആയി മാറുന്നത് ആ ഗ്ലൂക്കോസിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എന്നിട്ട് എനർജി കിട്ടുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൂക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ എൻസൈം ഇൻവെർട്ടേസ് ആൻഡ് ദീസ് ടു മോണോസാക്ട്രേറ്റ്സ് റെഡിലി എൻഡു ഗ്ലൈക്കോളിറ്റിക് പാത് വേ ഈ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് ഇൻവെർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ പ്രസൻസിലാണ് നമ്മൾ പറഞ്ഞ ഈ സൂക്രോസ് ഉണ്ടല്ലോ ഈ സൂക്രോസ് ഗ്ലൂക്കോസ് ആവണമെങ്കിൽ എന്ത് വേണം ഇൻവെർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ പ്രസൻസിലാണ് ഇത് ഗ്ലൂക്കോസ് ആയി മാറുക നമുക്കിപ്പോൾ ഫോട്ടോസെന്തസ് വൈ സൂക്രോസ് എല്ലാം കിട്ടിയിട്ടുണ്ടാവുക ഈ സൂക്രോസിന് ഡയറക്റ്റ് ഗ്ലൈക്കോളിസിസ് നടക്കൂല എന്തിനാണ് ഗ്ലൈക്കോളിസ് നടക്കുള്ളൂ ഗ്ലൂക്കോസിന് ഗ്ലൈക്കോളിസിസ് നടക്കുള്ളൂ സോ സൂക്രോസ് ഈ ഒരു ഇൻവെർട്ടൈസ് എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ ഗ്ലൈക്കോൾ ഗ്ലൂക്കോസ് ആയി മാറും എന്നിട്ട് അതിന് ഗ്ലൈക്കോട്ടിക് പാത്വേ നടക്കും അതായത് ഗ്ലൈക്കോളിസിസ് പാത്വേക്ക് പറഞ്ഞ അല്ലെങ്കിൽ ഇ എം പി പാത്വേക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് ഗ്ലൈക്കോട്ടിക് പാത്വേ ഗ്ലൈക്കോട്ടിക് പാത്വേ എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിസിൻ്റെ ഈ പാത്വേക്ക് പറഞ്ഞതാണ് ഗ്ലൈക്കോട്ടിക് പാത്വേ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിന് പറയാം ഇ എം പി പാത്വേ എന്ന് പറയാറുണ്ട് സോ എക്സാമിന് ഇ എം പി പാത്വേ എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാത്വേ ഫുള്ളായിട്ട് പഠിക്കണം സോ ആ ഒരു റിയാക്ഷനിലേക്ക് എനിക്ക് ആയിട്ടുള്ള റിയാക്ഷനിലേക്ക് ഞാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗ്ലൈക്കോളിസിൻ ഈ ഒരു പാർവ്വയാണ് അതിലേക്കാണ് ഞാൻ പോകുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്ലൂക്കോസിന് പാർഷ്യലി ഓക്സിഡേഷൻ നടന്നിട്ട് പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്താണ് റെസ്പിരേഷൻ്റെ പകുതി പ്രൊസസ്സാണ് റെസ്പിരേഷൻ്റെ പകുതി പ്രൊസസ്സാണ് ഗ്ലൈക്കോളിസിസ് അതിൽ നിന്ന് കിട്ടുന്ന പൈറുബേക് ആസിഡിന് വീണ്ടും ഓക്സിഡേഷൻ നടന്നിട്ട് വേറെ എനർജിയും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളമൊക്കെ കിട്ടും സോ അത് നമ്മൾ ഡീപ്പായിട്ട് ഇനി പഠിക്കും നമുക്ക് പഠിക്കാനുള്ള ആ ഫ്ലോ ചാർട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ജൂം ചെയ്തിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഓരോ സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ ശേഷം ഓരോ സ്റ്റെപ്പിലും ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ഏരിയ ഞാൻ കംപ്ലീറ്റ് ആക്കുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കേട്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈ ക്ലാസ് കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു അര മണിക്കൂറോട് ഗ്ലൈക്കോളിസ് എന്നുള്ള പാഠം മൊത്തം ഏരിയ മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റും ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഈ ഗ്ലൈക്കോളിസിൻ്റെ ഈ പാത്തുവേ നമുക്ക് മുഴുവനായിട്ട് കാണാതെ പഠിക്കാനുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം ഇതിൽ ഓരോന്നിനും കാർബൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും ആ റിയാക്ഷൻ എവിടെ എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് എവിടെ നിന്നൊക്കെ എ ടി പി ഉണ്ടാക്കുന്നുണ്ട് എവിടെയാണ് എൻ എ ഡി പി എച്ച് എൻ എ ഡി എച്ച് ഉണ്ടാക്കണത് അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് സോ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാതും കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം ഈ റിയാക്ഷൻ ഇത് മുതലേ തുടങ്ങി അത് മുതലേ തുടങ്ങിയിട്ടെന്താണ് ഇവിടെയാണ് അവസാനിക്കുന്നത് സോ ഇവിടെ ഈ ഒരു റിയാക്ഷൻ എന്താണ് ഗ്ലൈക്കോളിസിസ് ആണ് അതായത് ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ നടന്നിട്ട് എന്തുണ്ടാവുകയാണ് പൈറുവിക് ആസിഡ് രണ്ട് മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ഉണ്ടാവണയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഗ്ലൂക്കോസ് ഒരു എ ടി പി ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആവും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസ് ഒരു എ ടി പി ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആവും ഇവിടെ ഒരു എൻസൈം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ എൻസൈം ഏതാണ് ഓരോ സ്റ്റെപ്പിലും ഓരോ എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ട് ആ എൻസൈംസ് ഏതാണെന്നുള്ളത് നെക്സ്റ്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയും സോ ആ ഒരു എൻസൈമും നമ്മൾ പഠിക്കേണ്ടതുണ്ട് സോ ഗ്ലൂക്കോസ് ഒരു എ ടി പി ഉപയോഗിച്ചിട്ട് ലൈക്ക് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആവും രണ്ടാമത്തേത് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് അതിനുശേഷം ഫ്രക്ടോസ് സിക്സ് ആവും അവിടെ എ ടി പി ഒന്നും യൂസ് ചെയ്യണില്ല അതിനുശേഷം ഒരു എ ടി പിയും കൂടെ ഉപയോഗിച്ചിട്ട് അത് ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആവും ഈ ഫ്രക്ടോസ് വൺ ഫോസ്ഫേറ്റ് നെക്സ്റ്റ് കേസിൽ ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിസറാൾഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ് ആൻഡ് ഡ്രൈ ഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്നുള്ള രണ്ട് മോളിക്കുളായി മാറും ഒന്നായി മാറാ ഈ ഫ്രക്ടോ ഫ്രക്ടോസ് ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ് ആവും അല്ലെങ്കിൽ ഗ്രൈ ഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഇങ്ങനെ രണ്ട് മോളിക്കുളാകും അതിലുള്ള ഈ ഒരു മോളിക്കുള് അതായത് ഗ്ലിസറാൽഡിയേഡ് ത്രീ ഫോസ്ഫേറ്റിന് നെക്സ്റ്റ് എന്തെയാണ് ഈ രണ്ട് മോളിക്യൂളും റിയാക്ഷൻ നടക്കും ആദ്യം ഒരു മോളിക്യൂ ആ നടക്കുന്ന അതേ റിയാക്ഷൻ തന്നെ രണ്ട് മോളിക്കൂളും നടക്കും അതായത് ഈ മോളിക്കൂള് നടക്കുന്ന അതേ റിയാക്ഷൻ തന്നെ ഈ ഒരു മോളിക്യൂളും നടക്കും സോ അതേ സ്റ്റെപ്പിന് അവിടെ സംഭവിക്കും നമ്മൾ ഒരു സ്റ്റെപ്പിന് മാത്രം കാര്യങ്ങൾ എഴുതുന്നുള്ളൂ ഒരു സ്റ്റെപ്പിന് മാത്രം എഴുതാൽ മതി അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് എന്താണ് ഗ്ലൈക്കോൾസ് ഗ്ലൂക്കോസ് സിക്സ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആയി അത് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ആയി ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആയി പിന്നെ എന്തായാലും ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലിസറാൾഡി ത്രീ ഫോസ്ഫേറ്റും ഡ്രൈ ഹൈഡ്രോസി അസറ്റോൺ ഫോസ്ഫേറ്റും ഇത് കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ് എഴുതി എഴുതി നമുക്ക് എഴുതാനുള്ള കാര്യമാണത് സോ നമ്മൾ ഇവിടെ എത്തി ഇവിടുന്ന് നെക്സ്റ്റ് ഒരു എൻ എ ഡി എച്ച് ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് എന്തായി അത് മാറിയത് വൺ ത്രീ ബിസ് ഫോസോ ഗ്ലിസറാൽഡി ഗ്ലിസറി കാഷ്യർ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഗിസ്രാൽഡി എന്ന് പറയാം വൺ ത്രീ ബിസ് ഫോസോ ഗ്ലിസറാൽഡി അല്ലെങ്കിൽ വൺ ത്രീ ബിസ് ഫോസോ ഗ്ലിസറി കാഷർ ഉണ്ടാവും അവിടെ നമ്മൾ എന്ത് ചെയോ ഒരു എൻ എ ഡി എച്ച് ഉണ്ടാക്കുന്നുണ്ട് ശേഷം അടുത്ത സ്റ്റെപ്പിൽ ഒരു എ ടി പി ഉണ്ടാക്കിയിട്ട് എ ഡി പി എ ടി പി ആയി മാറും അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ഇവിടെ എ ടി പി എ ഡി പി ആയി മാറിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായത് അതേപോലെ ഇവിടെ എ ഡി പി എ ടി പി ആയി മാറിയിട്ട് ട്രൈ ട്രയോസ് ഫോസ്ഫേറ്റിന് രണ്ട് മോളിക്കൂൾ ഉണ്ടാവും ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ത്രീ ഫോസ്ഫോ ഫോർ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും നെക്സ്റ്റ് സ്റ്റെപ്പിലോ അത് ടു ഫോസ്ഫോ ഫോർ ഗ്ലിസറേറ്റ് ആയി മാറും അല്ലെങ്കിൽ ടു ഫോസ്ഫോ ഗ്ലിസറി ആസിഡ് എന്ന് തന്നെ പറയാം ടു ഫോർസ് ഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ത്രീ ഫോ ടു ഫോർസ്ഫ് ഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും പിന്നെയോ അത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആവും ഒരു എച്ച് ടൂനെ പുറത്തുവിട്ടിട്ട് ശേഷം ആ റിയാക്ഷനിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എച്ച് ടൂ പുറത്തുവിട്ടതിന് ശേഷം ഫോസ്ഫോ ഈനോൾ ആയി മാറും അത് ഒരു എ ഡി പിന് എ ടി പി ആക്കി മാറ്റിയിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാവും സോ ഇവിടെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് തീരുന്നത് ഇവിടെ പൈരുവിക് ആസിഡ് ആയി കഴിഞ്ഞാൽ പൈറുവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്തു ഗ്ലൈക്കോളിസിസ് തീർന്നു ഇവിടെയൊക്കെ നമ്മൾ രണ്ട് മോളിക്കൂള് രണ്ട് മോളിക്യൂള് രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് കാരണം ഇവിടെ രണ്ട് എഴുതാൻ കാരണം ഇവൻക്കും ഇതേപോലെ റിയാക്ഷൻ നടക്കുകയാണ് ഇതേ റിയാക്ഷൻ ഇവനക്കും നടത്തുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ ഇവൻക്കും നടക്കുന്നത് ഇവൻക്കും നടക്കുന്നുണ്ട് സോ ഇവനക്ക് രണ്ട് മോളിക്യൂൾ കിട്ടും ഈ ഒരു മോളിക്യൂളിനും ഈ ഒരു മോളിക്യൂളിൽ നിന്നും ഇവൻ ഉണ്ടാവുന്നുണ്ട് സോ രണ്ടെണ്ണം പിന്നെ ഓരോ രണ്ടെണ്ണത്തിനും ഓരോ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെയാണ് രണ്ട് മോളിക്കൂളോ പതിനൊക്കെ ആസ് അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക നമ്മൾ ഈ ഒരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇതാ ഈ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഇവൻക്കും ഇതേപോലെ സംബന്ധിച്ചിട്ട് ഇവിടെ ഒരു പയർവിക്കിൻ്റെ മോളിക്യൂളും ഇവിടെ ഒരു ഓരോ പയോറിക് ആസിഡ് ഉണ്ടാവും അങ്ങനെയാണ് രണ്ട് പയൂർവിക്ക് ആസിഡ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കിട്ടിയത് ഇവിടെ രണ്ടെണ്ണം കിട്ടിയതുകൊണ്ടാണ് ഇവക്കും ഇതേപോലെ മോളിക്കുൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് അവൻക്ക് കിട്ടിയത് സോ നമ്മൾ ഈ ഒരു റിയാക്ഷൻ ഇവിടെ മുതൽ ഇതുവരെ എഴുതിയാൽ മതി ഇപ്പോൾ നമ്മളിത് കാണാതെ പഠിക്കേണ്ടതുണ്ട് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിക്സ് ആവും പിന്നെ ഫ്രക്ടോ സിക്സ് ഫോസ്ഫേറ്റ് ആവും ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫ്രേറ്റാവും ഗ്ലൈസറാൾഡിയൽ ത്രീ ഫോസ്ഫേറ്റും ഡൈഹാഡേ ഡൈഹൈഡോൺ ഫോഫേറ്റ് ആവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൺ ത്രീ ബിസ്ഫോ ഗ്ലിസർ ഗ്ലിസിക് ആസിഡാവും പിന്നെ ത്രീ ഫോസോ ഗ്ലിസറിക് ആസിഡാവും പിന്നെ ഫോസോ ഗ്ലിസറേറ്റാവും ഫോസ്ഫോ ഈനോൾ പൈറോവേറ്റാവും ആസിഡ് ആവും ഇത്രയും കാര്യങ്ങൾ കാണാതെ വെള്ളം പോലെ പഠിക്കണം നമുക്ക് എഴുതാൻ പറ്റണം ഏതൊക്കെ സ്റ്റെപ്പിലാണ് എ ടി പി എ ഡി പി ആവാന്നറിയണം ഏതൊക്കെ സ്റ്റെപ്പിലാണ് എൻ എ ഡി എച്ച് ഉണ്ടാവുന്നത് എന്നുള്ളതും ഏതൊക്കെ സ്റ്റെപ്പിലാണ് എ ടി പി ഫോം ചെയ്യണേ എന്നുള്ളതും നമുക്കറിയണം ഈ ആ ഔട്ട്പുട്ട് കഴിഞ്ഞതിന് ശേഷം ഈ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്ലൂക്കോസ് എന്തായി മാറിയിട്ടുണ്ടാവും പൈറുവിക് ആസിഡ് ആയിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ പാർഷ്യൽ ഓക്സിഡേഷൻ കഴിഞ്ഞു പകുതി നമ്മൾ ആ ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന് പകുതി വാക്ക് ചെയ്യാനുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ രണ്ട് എ ടി പി ഉപയോഗിക്കുന്നുണ്ട് രണ്ട് എ ടി പി ഉപയോഗിക്കുന്നുണ്ട് എത്ര എ ടി പി ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ നാല് എ ടി പി ഉണ്ടാക്കുന്നുണ്ട് നാല് എ ടി പി ഉണ്ടാക്കുന്നുണ്ട് രണ്ട് എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി നമുക്ക് രണ്ട് എ ടി പി കിട്ടും നമ്മൾ നാല് എ ടി പി ഉണ്ടാക്കുന്നുണ്ട് കാരണം കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു എ ടി പി ഇവിടെ ഒരു എ ടി പിന്നെ ഇതേ മോളിക്കൂളും ഇതേ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നാല് എ ടി പി കിട്ടും ഇതൊരൊറ്റ മോളിക്യൂളിലുള്ള എ ടി പിൻ്റെ എണ്ണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ രണ്ട് മോളിക്യൂള് നടപ്പണ സമയത്ത് നാല് എ ടി പി സ്റ്റെപ്പ് കിട്ടും രണ്ട് എ ടി പി നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് സോ ബേസിക്കലി നമുക്ക് എത്ര എ ടി പി കിട്ടണത് രണ്ട് എ ടി പി കിട്ടും എത്ര എൻ എ ഡി പി എച്ച് ഉണ്ടാക്കേണ്ടത് ഒരു എൻ എ ഡി പി എച്ച് അല്ല രണ്ട് എൻ എ ഡി പി എച്ച് ഉണ്ടാക്കേണ്ടത് എൻ എ ഡി പി എച്ച് എൻ എ ഡി എച്ച് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് എൻ എ ഡി എച്ചും ഈ ഒരു റിയാക്ഷന് ശേഷം നമുക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങൾ പഠിക്കാം ഈ രണ്ട് എ ടി പി എങ്ങനെ കിട്ടണമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക നമുക്ക് ഈ ഒരു പ്രോസസ്സ് നടക്കണമെടുത്ത് ഈ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു പൈറുവിക് ആസിഡ് കിട്ടും ആ ഒരു പൈറുവിക് ആസിഡ് കിട്ടാൻ വേണ്ടി രണ്ട് എ ടി പി ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ഈ രണ്ടാമത് ഫോസ്ഫേറ്റിൽ നിന്നും ഒരു പൈറുവിസിഡ് കിട്ടും സോ രണ്ട് പൈറുവിക് ആയി അപ്പോൾ നമുക്ക് നാല് എ ടി പി കിട്ടും ശരിക്കും നാല് എ ടി പി കിട്ടും ഇവിടെ രണ്ട് എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സിൽ സോ ആ രണ്ട് എ ടി പി അത് മൈനസ് ചെയ്താൽ ഈ റിയാക്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് എ ടി പിയും രണ്ട് എൻ എ ഡി എച്ച് അങ്ങനെ രണ്ട് എൻ എ ഡി എച്ച് കിട്ടുന്നുണ്ട് ഇവൻ ഈ ഒരു ഡ്രയോസ്ഫോസ്ഫേറ്റിൽ നിന്ന് ഒരു എൻ എ ഡി എച്ച് കിട്ടുന്നുണ്ട് ഇവൻ നിന്ന് ഒരു എൻ എ ഡി എച്ച് കിട്ടും സോ രണ്ട് എൻ എ ഡി എച്ച് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അത് ഓരോ സ്റ്റെപ്പും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എഴുതി പോകാൻ പറ്റുള്ളൂ ഒരു റിയാക്ഷൻ ഈ ഗ്ലൈക്കോളിസിസ് നിങ്ങൾ എഴുതുന്ന ഗ്ലൈക്കോളിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതണം ഇതുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കാൻ വേണം അടുത്ത ഏരിയയിലേക്ക് പോവാം അതായത് ഈ റിയാക്ഷൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓരോ സ്റ്റെപ്പിലും കാണിക്കണ അല്ലെങ്കിൽ ആവശ്യമായ എൻസൈമിൻ്റെ കേസാണ് പറയുന്നത് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കും ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രക്ടോസും ആവാം രണ്ടായാലും സെയിം തന്നെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാലും സി സിക്സ് എച്ച് ട്വൽ ഓസിക്സ് ആണ് ഫ്രക്ടോസ് എന്ന് പറഞ്ഞാലും സി സിക്സ് എച്ച് ട്വൽ ഓസിക്സ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് സോ സൊ ഒന്നു ഗ്ലൂക്കോസിന് ഗ്ലൈക്കോസിന് നടക്കാം അല്ലെങ്കിൽ ഫ്രക്ടോസിന് നടക്കാം രണ്ടായാലും സെയിം തന്നെ ആർ ഫോസ്ഫോർ റിലേറ്റഡ് ടു ഗിവ് റേസ് ടു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് അപ്പോൾ ഈ ഗ്ലൂക്കോസിന് ഫസ്റ്റ് എന്ത് നടക്കും ഫോസ്ഫോർ റിലേഷൻ നടക്കും അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഒരു അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് നടന്നിട്ടാണ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ഞാനൊരു ഡീറ്റെയിൽ എക്സ്പ്ലി ഡെഫിനേഷനാണ് പറയുന്നത് അവിടെ നമ്മൾ ഒരു എൻസൈം യൂസ് ചെയ്യും എക്സോ കൈനേസ് അപ്പോൾ ഓരോ സ്റ്റെപ്പിലുള്ള എൻസൈമും നമുക്ക് പഠിക്കണം ഈ ഗ്ലൂക്കോസ് വണ് ഒരു എ ടി പി യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആവും ആ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന എൻസെയിമാണ് ഹെക്സോ കൈനേസ് അടുത്തത് ഐസോമറൈസേഷൻ ഓഫ് ദിസ് ഫോസ്ഫോ റിലേറ്റഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എക്സ്പ്ലേസ് ഇൻ ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അതായത് ഈ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിന് ഐസോമറൈസേഷൻ നടക്കും ഐസോമറൈസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ കെമിക്കൽ ഫോർമുല സെയിമും അതിൻ്റെ ബ്രാഞ്ചുകളുടെ വ്യത്യാസവും ഷേപ്പ് വ്യത്യാസം വരുന്ന സമയത്ത് അത് ഐസോമറൈറ്റുള്ള വേറെ കോമ്പൗണ്ട് ആവും പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ഗ്ലൂക്കോസിന് ഐസോമറൈസേഷൻ നടന്നിട്ട് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ആയി മാറും അവിടെ ഒരു എൻസൈം യൂസ് ചെയ്യും അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് ഫോസ്ഫോ ഹെക്സോസ് ഐസോമറൈസ് എന്നുള്ള എൻസൈം യൂസ് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹെക്സോ കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫോസോ ഹെക്സോസ് ഐസോമറൈസ് എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്യും നെക്സ്റ്റ് ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ദിസ് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഈ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആയി മാറും ഒരു എ ടി പി യൂസ് ചെയ്തിട്ട് ഒരു എ ടി പി യൂസ് ചെയ്തിട്ട് എ ടി പിന് എ ഡി പി ആക്കി മാറ്റും സോ അവിടെ ഒരു എ ടി പി യൂസ് ചെയ്തു അപ്പോൾ എ ടി പി യൂസ് ചെയ്തിട്ട് ഫ്രക്ടോ സിക്സ് ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റ് ആയി മാറും അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസോ ഫ്രക്ടോ കൈനേസ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് ആൻഡ് എം ജി ടു പ്ലസ് ഈ രണ്ടാൾക്കാർ യൂസ് ചെയ്യും എൻസൈംസ് ഏതൊക്കെയാണ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് ആൻഡ് എം ജി ടു പ്ലസ് ഇവർ രണ്ടാളും യൂസ് ചെയ്തിട്ടാണ് ഈ ഫ്രക്ടോസ് വൺ സിക്സ് ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആവുക അപ്പോൾ അവിടെ ഈ സ്റ്റെപ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് എഴുതാൻ പഠിച്ചിട്ട് ആദ്യ സ്റ്റെപ്പിൽ ഹെക്സോ കൈനേസ് യൂസ് ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോ എക്സോസ് ഐസോമറേസ് യൂസ് ചെയ്യും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് യൂസ് ചെയ്യും ഈ ഒരു സ്റ്റെപ്പിൽ ഫോസ്ഫോ ഫ്രക്സോ കൈനേസും എം ജി ടു പ്ലസ് യൂസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റ് ടേക്സ് പ്ലേസ് ഇൻ ടൂ ട്രയോസ് ഫോസ്ഫേറ്റ് ആയി രണ്ടും സ്പ്ലിറ്റ് ആവും ഈ ഫ്രക്ടോസ് വൺ സിക്സ് ബിസ്ഫോസ്ഫേറ്റ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫോസ്ഫേറ്റ് അല്ലേ സോ അതിനെ രണ്ടിനും സ്പ്ലിറ്റ് ആക്കിയിട്ട് രണ്ട് ട്രയോസ് ഫോസ്ഫേറ്റുകളായി മാറും ഒന്നാമത്തെ ട്രയോസ് ഫോസ്ഫേറ്റ് ഏതാണ് ഗ്രിസലാർഡിഹയുടെ ത്രീ ഫോസ്ഫേറ്റും ഡ്രൈ ഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഇങ്ങനെ രണ്ട് മോളിക്യൂൾ ആയിട്ട് സ്പ്ലിറ്റ് ആവും ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ഗ്രിസലാർഡിഹേയുടെ ത്രീ ഫോസ്ഫേറ്റും ഡ്രൈ ഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് ആവും നമ്മൾ ആ ഒരു ത്രീ ഫോർസ് ഫോർ ഗ്രിസറാലിറ്റി ത്രീ പി ജി എ എൽ എന്ന് പി ജി എ എൽ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രിസറാൾഡി ഹെയ്ഡ് ത്രീ ഫോർസ് എന്നാണ് അതിന് നമുക്ക് ത്രീ ഫോർസ് ഫോർ ഗ്രിസറാൾഡി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സെയിം ആണ് നമ്മളിപ്പോൾ ആ നെയിമിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നമ്പർ ഇടുന്ന ഇതിന് വ്യത്യാസം നോക്കിയിട്ട് നെയിം മാറാലോ സോ ഗ്രിസറാൾഡി ഹൈഡ് ത്രീ ഫോർസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രീ ഫോർ ഫോർ ഗ്രിസറാൾഡി ഹേഡ് പറഞ്ഞാൽ സെയിമാണ് സോ ആ പി ജി എ എൽ അതിന് പറഞ്ഞിട്ടാണ് ത്രീ ഫോർസ് ഫോർ ഷോർട്ട് ഫോം ഈച്ച് മോളിക്യൂൾസ് ഓഫ് പി ജി ഐ അഥവാ ഈ രണ്ട് മോളിക്യൂൾസിനും റിമൂവ് ടു റിഡോക്സ് ഇൻ ദി ഫോം ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ട്രാൻസ്ഫോം ടു മോളിക്യൂൾസ് ഓഫ് എൻ എ ഡി പ്ലസ് അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ എൻ എ ഡി പ്ലസ് അവിടുന്ന് ഒരു എൻ എ ഡി എച്ച് ആക്കി മാറ്റും ആരൊക്കെ എൻ എ ഡി എച്ചിനാക്കി മാറ്റും ഇവിടുള്ള ഇവനും ഓക്സിഡേഷൻ റിഡോക്സ് നടന്നിട്ട് എൻ എ ഡി എച്ച് കിട്ടും ഇവിടെ നിന്നും അതെ അവൻക്കും അതേപോലെ എൻ എ ഡി എച്ച് കിട്ടും അങ്ങനെ രണ്ട് മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ച് ഫോം ചെയ്യും നെക്സ്റ്റ് ഫോസ്ഫേറ്റ് അതായത് ഈ ഫോസ്ഫേറ്റ് കൺവേർട്ടഡ് ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അതായത് ഇവനിക്കും നടക്കും ഇവനും നടക്കും നമ്മൾ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞാൽ മതി രണ്ടിനും സെയിം ആയതുകൊണ്ട് ഒന്നിന്റെ കേസ് മാത്രം പറയുന്നുള്ളൂ ഗ്രിസ്രാൾഡിഹേഡ് ത്രീ ഫോസ്ഫേറ്റിന് ഫോസ്ഫേറ്റ് എന്തായി കൺവേർട്ട് ആയും വൺ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലിസറിക് ട്രയോസ് ഫോസ്ഫേറ്റ് ഇത് രണ്ടിലേതെങ്കിലും ഒരാളാകും രണ്ടു പറഞ്ഞാലും സെയിം ആണ് ട്രയോസ് ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ വൺ ത്രീ ബിസ് ഫോസ്ഫോ ഫോർ ഗ്ലിസറിക് ആസിഡായി മാറും ഇവനക്ക് ഒരു എൻ എ ഡി എച്ച് ആക്കിയതിനു ശേഷം അവൻ എന്തായി മാറും വൺ ത്രീ ഫോർസ് ഫോർ ഗ്ലിസറിക് ആസിഡായി മാറും അവിടെ ഒരു എൻസൈം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് എൻസൈം യൂസ് ചെയ്യേണ്ട കേസ് പറയുന്നില്ല നമ്മൾക്ക് എന്താണ് പഠിക്കേണ്ടത് എൻസൈമിന്റെ കേസ് വി സ്ട്രക്ചർ പഠിക്കേണ്ടതായിട്ടുണ്ട് സോ ഇവിടെ നമുക്കൊരു എൻസൈം യൂസ് ചെയ്യുന്നുണ്ട് ആ എൻസൈമിന്റെ പേരാണ് ഇവിടെ നമ്മൾ രണ്ടെണ്ണം ആയി മാറുകയാണ് പ്രത്യേകിച്ച് എൻസൈം യൂസ് ചെയ്യണില്ല ഇവിടെ നമ്മൾ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് മാറണത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എൻസൈം യൂസ് ചെയ്യുന്നുണ്ട് ഗ്രിസറാൾഡ് ഹേഡ് ത്രീ ഫോസ്ഫോ ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജിനൈസ് നമുക്ക് കുറച്ച് പഠിക്കാനും കുറച്ച് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ട് വെറുതെ എന്നാൽ നോക്കിയാൽ കിട്ടുക കേട്ടാ കിട്ടൊന്നുമില്ല ഗ്രിസ്രാഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ് ഡി ഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ആണ് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇതൊക്കെ എക്സാമിന് ചോദിക്കുമോ ഇതൊക്കെ എക്സാമിന് ചോദിക്കും ഈ ഒരു സ്റ്റെപ്പിൽ ഏത് എൻസെയിമാണ് യൂസ് ചെയ്തതെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഏതൊക്കെ എൻസൈമാണ് ഗ്ലൈക്കോളിസിസ് ഉണ്ടാവുക എന്നുള്ളത് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ എൻസൈമിൻ്റെ പേര് ഈ പറഞ്ഞിട്ടുള്ള എക്സോ കൈനൈസ് ഫോസ്ഫോ എക്സോ ഐസോമറൈസ് ഫോസ്ഫോ ഫ്രക്റ്റോ കൈനേസ് ഇതൊക്കെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് ഉള്ള കാര്യങ്ങളും ചോദിക്കും എൻട്രൻസ് എക്സാമിനൊക്കെ എന്തായാലും എൻസൈമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് മൊത്തം കാണാതെ പഠിക്കില്ല അത്യാവശ്യമാണ് ആദ്യം നിങ്ങൾ റിയാക്ഷൻ മൊത്തം കാണാതെ പഠിച്ചതിന് ശേഷം ആ റിയാക്ഷൻ ഒക്കെ എൻസൈമിന്റെ പേരുകൾ എഴുതി വെക്കുക അങ്ങനെ എന്താ എൻജൈമിന്റെ പേര് പഠിച്ചാൽ മതി എഴുതി എടുത്ത് എഴുതി എടുത്താൽ തന്നെ അത് പഠിക്കാൻ പറ്റുള്ളൂ സോ നമ്മൾ ഈ ഒരു കേസിലുള്ള എൻസൈമിൻ്റെ കേസ് എന്ന് പറയുന്നത് ഗിസ് ത്രീ ഫോസ്ഫേറ്റ് ഡി ഡിഹൈഡ്രോജിനൈസ് എന്നാണ് ഇവിടുത്തെ എൻസൈമിൻ്റെ പേര് നമുക്ക് ബാക്കിയുള്ള അതിന്റെ ശേഷമുള്ള സ്റ്റെപ്പുകൾ പറയാം അവിടെ കിട്ടിയിട്ടുള്ള വൺ ത്രീ ഫോ ബിസ് ഫോസ്ഫോ ഫോർ ഗ്ലിസറിക് ആസിഡിനെ നമ്മൾ ത്രീ ഫോർസ്ഫോ ഗ്ലിസറിക് ആക്കി മാറ്റും അവിടെ വൺ ത്രീ ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആണ് അതിനെ ത്രീ ഫോർസ്ഫോ ഗ്ലിസറിക് ആക്കി മാറ്റും ആര പ്രസൻസിൽ എൻസൈം ആണ് ഫോസ്ഫോ ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിൻ്റെ സഹായത്താല് വൺ ത്രീ ബിസ് ഫോ ഗ്ലിസറിക് ആസിഡിനെ ത്രീ ഫോസ്ഫോ ഫോ ആസിഡ് ആക്കി മാറ്റും ആ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ടു ഫോസ്ഫോ ഫോർ ഗ്ലിസറേറ്റ് ആക്കി മാറ്റും അവിടെ കിട്ടിയിട്ടുള്ള ത്രീ ഫോസ്ഫോ ഫോ ആസിഡിനെ ടൂ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആക്കി മാറ്റും പ്രസൻസിൽ ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസെയിം യൂസ് ചെയ്തത് ഈ ഒരു എൻസൈമിന്റെ പേരൊക്കെ കേട്ടിട്ട് കിളി പോവാൻ പാടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസിയാട്ടിൽ പരത്തിയിട്ട് പല ഭാഗത്തും കൊടുത്തിട്ടുള്ളതാണ് ഇത്ര ക്യാപ്സ്യൂൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡിലൊക്കെ കാണിച്ചിട്ടുള്ളത് എൻസൈമിൻ്റെ പേരുകളാണ് എൻസൈമിൻ്റെ പേര് നമ്മൾ എങ്ങനെ പഠിക്കും കാണാതെ എഴുതി പഠിക്കും ആര് പറയുമ്പോഴും ഇത്ര കാര്യങ്ങളായിട്ട് പറയാൻ തോന്നില്ല ഇത് ആർക്ക് പറയുമ്പോഴും ടഫായിട്ട് തോന്നാം ഇതിന് കുറച്ച് സമയം കൊടുത്തിരുന്നാൽ നമുക്ക് ഈ പാഠത്ത് എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഇതൊറ്റ തവണ മനസ്സിലാക്കേണ്ടതുള്ളൂ പിന്നെ ഇതിൽ വേറെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല കാര്യങ്ങൾ കാണാതെ പഠിക്കുക ഒരാൾ ഇങ്ങോട്ട് പോയി അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കഥ പഠിക്കണ പോലെ ഇത് പഠിച്ചെടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ റിയാക്ഷൻ മൊത്തം എഴുതിയെടുക്കുക ആ റിയാക്ഷനിലുള്ള ഇത് ഓരോ ടേമ് ടേം മൊത്തം എഴുതിയ അതിൻ്റെ ഇടയിൽ എൻസൈമിന്റെ പേരും എഴുതി വെക്കുക എന്നിട്ട് അത് കാണാതെ കൃത്യമായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയുന്നു സി ത്രീ ഫോർസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയത് മാറുന്ന സമയത്ത് എൻസൈം യൂസ് ചെയ്യും ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം യൂസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൂ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടല്ലോ അവിടെ ഉണ്ടായിട്ടുള്ള ഈ ടൂ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പയറുവേറ്റ് ആയി മാറും വിത്ത് റിലീസ് ഓഫ് വൺ മോളിക്യൂൾ ഓഫ് വാട്ടർ ഭാഗ്യം അവിടെ എന്ത് ചെയ്യണില്ല എൻസെയിം ഒന്നും യൂസ് ചെയ്യണില്ല സോ അവിടെ എന്ത് ചെയ്യണത് ഒരു എച്ച് ടൂനെ പുറത്ത് വിട്ടതിന് ശേഷം അവൻ എന്താണ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറാണ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഒരു വാട്ടർ മോളിക്യൂളിനെ പുറത്ത് വിട്ടതിന് ശേഷം അവൻ എന്തായി മാറാണ് ഫോസ്ഫോ ഈനോൾ പൈറേറ്റ് ആയിട്ട് മാറും സോ അവിടെ എന്തെ നമ്മളെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പൈറുവേറ്റ് കൈനേസ് എന്ന് പറഞ്ഞ എൻ യൂസ് ചെയ്തിട്ട് ഈ ടു ഫോസ്ഫോ ഈനോൾ പയറല്ല ഫോസ്ഫോ ഇനോൾ പൈറുബേറ്റ് ടൂ ഇല്ല രണ്ട് മോളിക്യൂൾ എന്നാണ് ആ ടൂർ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ഒരു രണ്ട് മോളിക്യൂളോ പൈറുവിക്ക് ആസിഡായി മാറും ആര പ്രസൻസിലെ പൈറുവേറ്റ് കൈനൈസിൻ്റെ പ്രസൻസിൽ സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയി ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്

രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോ എക്സോ ഐസോമറൈസ് യൂസ് ചെയ്യും മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് ആൻഡ് എം ജി ടു പ്ലസ് യൂസ് ചെയ്യും അത് നിങ്ങൾ റിയാക്ഷൻ ഒക്കെ എഴുതി വെക്കുക നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല എന്തെയാണ് ഇവിടെ രണ്ട് സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത് എൻസൈം യൂസ് ചെയ്യണില്ല രണ്ടാമത്തെ കേസിൽ അവിടെ എന്തെയുണ്ട് ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് അവിടെ റിയാക്ഷൻ മാറുന്ന സമയത്ത് എൻസൈം യൂസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് കുറച്ച് വലിയ എൻസെയിം ഉള്ളൂ ഗ്രിസ്രാഡിഹ് ത്രീ ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജിനൈസ് ആ ഒരു എൻസെയിം അവിടെ യൂസ് ചെയ്യും രണ്ടാമത്തെ കേസ് ആ ഒരു കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റിൽ എൻസൈമുകളുടെ മൂന്ന് എൻസൈമാണ് വരുന്നത് ഒന്ന് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് യൂസ് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പിലോ ഫോസ്ഫോ ഗ്ലിസറോ മ്യൂട്ടേസ് യൂസ് ചെയ്യും ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഇല്ല അവിടെ ഒരു എച്ച് ടൂർ സ്പ്ലിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോ പൈറുവേറ്റ് കൈനേറ്റ് യൂസ് ചെയ്തിട്ട് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആയിട്ട് മാറും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ റിയാക്ഷൻ ഗ്ലൈക്കോളിസിസ് പഠിച്ചാൽ മാത്രമേ ഗ്ലൈക്കോളിസ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ ഇത്രയും സമയം പറയേണ്ടത് ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സ്പീഡിൽ ഞാൻ നേരിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടെന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ കഴിഞ്ഞു അതിൻ്റെ റിയാക്ഷനും എൻസൈമെന്റ് കേസ് കഴിഞ്ഞു ബാക്കി അതിൻ്റെ ഒപ്പം അഥവാ അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് പോവാം മെറ്റബോളിക് ഫെയ്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഈ ഒരു ഗ്ലൈക്കോളിസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ ഫെയ്റ്റ് ആണ് സംഭവിച്ചുള്ളത് എന്താണ് ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണ് റിയാക്ഷനിൽ നടന്നിട്ടുള്ള കാര്യം

ഫസ്റ്റ് ഈ കൺവേർഷൻ ഗ്ലൂക്കോസ് ഇൻ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റ് ആൻഡ് സെക്കൻഡ് കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് സിക്സ്ഫോസ്ഫേറ്റിന് ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആക്കുന്ന ഈ രണ്ട് സ്റ്റെപ്പിലാണ് അപ്പോൾ എക്സാമിൽ ചോദിക്കാറുണ്ട് ഏതൊക്കെ സ്റ്റെപ്പിലാണ് ഈ എ ടി പി യൂസ് ചെയ്യുന്നത് ഗ്ലൈക്കോളിസിൽ ഏതൊക്കെ സ്റ്റെപ്പിലാണ് നമ്മളോട് ചോദിക്കാറുണ്ട് എ ടി പി യൂസ് ചെയ്യാറുള്ളതെന്ന് സോ നമ്മൾ പറയണം അത് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ആക്കുന്ന ആ സ്റ്റെപ്പിലും ആ ഗ്ലൂക്കോസ് ഫോസ്ഫേറ്റിനെ സോറി ഫ്രക്ടോസ് ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് വൺ സിക്സ് ഫോസ്ഫേറ്റ് ആക്കുന്ന ആ സ്റ്റെപ്പിലും എ ടി പി യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അറിയാണെങ്കിൽ ഈ റിയാക്ഷൻ കാണാൻ പഠിച്ചാൽ മതി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറ്റും എഴുതാൻ പറ്റും വെൻ ത്രീ ഫോർ ഫോ ഗ്സറാൾഡിഹൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വൺ ത്രീ ഫോർസ്ഫോ ഗ്ലിസറിക് ആസിഡ് എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ഈസ് ഫോംഡ് ഫ്രം എൻ എ ഡി പ്ലസ് എൻ എ ഡി പ്ലസ്സിൽ നിന്നും എൻ എ ഡി എച്ച് ഫോം ചെയ്യും എവിടെ ഗ്ലിസറാൽഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ് വൺ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡോ അല്ലെങ്കിൽ വൺ ത്രീ ഫോസ്ഫോ ഗ്ലിസറേറ്റോ ഫോം ചെയ്യുന്ന സമയത്ത് എൻ എ ഡി എച്ച് ഫോം ചെയ്യും സോ ഈ ഒരു സ്റ്റെപ്പിൻ്റെ കേസാണ് പറഞ്ഞത് ഇവിടെ എൻ എ ഡി എച്ച് ഫോം അപ്പോൾ ഇവിടെ ചോദിക്കാം എൻ എ ഡി എച്ച് ഫോം ചെയ്യണ പ്രോസസ്സ് ഏതാണെന്ന് എൻ എ ഡി എച്ച് ഫോം ചെയ്യണ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ് ഗ്ലിസറാൾഡി ഐഡ് ത്രീ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ത്രീ ഫോസ്ഫോ ഫോർ ഗ്ലിസറാൽഡിയഡ് എങ്ങനെയും പറയാം ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പിൽ ഗ്ലിസറാൾഡിയേഡ് ത്രീ ഫോസ്ഫേറ്റ് എന്നോ ത്രീ ഫോസ്ഫോ ഫോർ എന്ന് പറഞ്ഞ രണ്ടും ഒരേ നെയിം തന്നെയാണ് അവരിൽ നിന്ന് വൺ ത്രീ ബിസ് ഫോർ ഗ്ലിസറിക് ആസിഡ് ആവുമ്പോഴാണ് ഒരു എൻ എ ഡി എച്ച് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് വൺ ത്രീ ഫോസ്ഫോ ഗ്ലിസറേറ്റ് ടു ത്രീ ഫോർഫോ ഗ്ലിസറേറ്റ് ആൻഡ് ഫോസ്ഫോ ഈനോൾവേറ്റ് ടു പെരുവേറ്റ് ആർ എനർജി ഹീൽഡിംഗ് പ്രോസസ് ഇവിടെ നമ്മൾ എനർജി കിട്ടണ കാര്യങ്ങളുടെ കേസ് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ എനർജി ഹീൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താ നമുക്ക് എനർജി കിട്ടേണ്ടതാണ് എനർജി കിട്ടാന്ന് പറഞ്ഞാ എ ടി പി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ട് സ്റ്റെപ്പ് നമുക്ക് എ ടി പി കിട്ടുക ഏതൊക്കെ സ്റ്റെപ്പ് എ ടി പി കിട്ടുക വൺ ത്രീ ബിസ് ഫോസ് ആസിഡ് നമ്മളോട് മാറിയിട്ട് ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആവുകയാണ് ഈ ഒരു സ്റ്റെപ്പ് എന്നാണ് ഒരു എ ടി പി കിട്ടുക രണ്ടാമത്തെ എ ടി പി യോ ടു ഫോസ്ഫോ ഫോസ്ഫോ ഇനോൾ പയറുവേറ്റിൽ നിന്ന് പൈറുവേറ്റ് കിട്ടണ ഈ രണ്ട് സ്റ്റെപ്പുമാണ് എനർജി ഈൽഡിംഗ് പ്രോസസ് അഥവാ എ ടി പി അവിടെ എന്താണ് എനർജി അഥവാ എ ടി പി ട്രാപ്പ് ചെയ്ത് ഫോമേഷൻ ഓഫ് എ ടി പി എ ടി പി എന്തെയും കിട്ടും സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഗ്ലൈക്കോൾസ് എന്ന് പറഞ്ഞ കാര്യത്തിൽ പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിയാക്ഷൻ്റെ ഓവറോൾ അഥവാ ഈ ഒരു പ്രോസസ്സിൻ്റെ ഗ്ലൈക്കോൾസിൻ്റെ ഓവർ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു ഗ്ലൈക്കോളിസിൻ്റെ ഓവറോൾ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കഴിയുമ്പോൾ ഗ്ലൂക്കോസ് എന്തെന്ന് കിട്ടുന്നുണ്ട് ഒരു ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കോസിന് ഓക്സിഡേഷൻ നടന്നിട്ട് രണ്ട് പൈറുവേറ്റ് ഉണ്ടാകുന്നുണ്ട് രണ്ട് പൈറുവേറ്റ് അല്ലെങ്കിൽ രണ്ട് പൈറുവിക്ക് ആസിഡ് എന്ന് പറയാം രണ്ട് പറഞ്ഞാൽ ചെയ്യുമോ രണ്ട് പൈറുവേറ്റ് കിട്ടുന്നുണ്ട് ഇതിലെന്താകുന്നുണ്ട് രണ്ട് എ ഡി പികൾ രണ്ട് എ ഡി പി ഉണ്ട് ആ രണ്ട് എ ഡി പി ഇനോർഗാനിക് ഫോസ്ഫറേറ്റിനോട് കൂടി ചേർന്നിട്ട് എ ടി പി ആയി മാറുന്നുണ്ട് എത്ര എ ടി പി രണ്ട് എ ടി പി ആയിട്ട് മാറുന്നുണ്ട് പിന്നെയോ രണ്ട് എൻ എ ഡി പ്ലസ് നമ്മൾ ഉള്ളിൽ എൻ എ ഡി പ്ലസ് എന്ന റിയാക്ഷനിൽ കാണിച്ചിട്ടുള്ളൂ അവിടെ രണ്ട് പ്രൊഡക്റ്റിൽ നിന്നും എൻ എ ഡി പ്ലസ് എൻ എ ഡി എച്ച് ആകുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് എൻ എ ഡി പ്ലസ് എന്നിട്ടെന്താണ് രണ്ട് എൻ എ ഡി എച്ച് ആയി മാറുന്നുണ്ട് പ്ലസ് എച്ച് പ്ലസ് ആയി മാറുന്നുണ്ട് ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ കൂടി കൂട്ടിയതാണ് സോ നമ്മൾ എന്താണ് ഇവിടെ ഈ റിയാക്ഷൻ എല്ലാം കൂടെ കൂട്ടണ സമയത്ത് ഗ്ലൈക്കോളിസിസ് പ്ലസ് ടു എ ഡി ടു എ ഡി പി പ്ലസ് പി ഐ സോ അത് ആഡ് ചെയ്തു പ്ലസ് എൻ എ ഡി പ്ലസ് ഗിവ്സ് ടു പൈറുവേറ്റ് ടു എ ടി പി റ്റു എൻ എ ഡി എച്ച് സോ ഇങ്ങനെ മൂന്ന് റിയാക്ഷൻസ് ആണ് ഇവിടെയുള്ള മൂന്ന് റിയാക്ഷൻസ് അവർ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ഇത് മൂന്ന് റിയാക്ഷൻ കൂടെ ആഡ് ചെയ്തതാണ് നമ്മൾ ഗ്ലൈക്കോളിസിന് ഓവറോൾ റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കിട്ടുന്നുണ്ട് രണ്ട് പൈറുവേറ്റ് കിട്ടുന്നുണ്ട് രണ്ട് എ ടി പി കിട്ടുന്നുണ്ട് രണ്ട് എൻ എ ഡി എച്ച് കിട്ടുന്നുണ്ട് രണ്ട് ഗ്ലൂ ഒരു ഗ്ലൂക്കോസിന് നിന്നാണ് ഒരു പണ്ട് പൈറുബേറ്റ് കിട്ടുന്നത് രണ്ട് ഇനോർഗാനിക് ഫോസ്ഫേറ്റും രണ്ട് എ ഡി ഇ കൂടി ചേർന്നിട്ടാണ് എ ടി പി ഉണ്ടാവുന്നത് ഒരു എൻ എ ഡി പ്ലസിൽ നിന്നാണ് എൻ എ ഡി എച്ച് ഉണ്ടാവുന്നത് സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ കഴിഞ്ഞു ഈ ഓവറോൾ റിയാക്ഷൻ പഠിക്കണം ഈ ഓവറേഷൻ റിയാക്ഷൻ കിട്ടിയത് ഇതിന്റെ മൂന്ന് റിയാക്ഷനിൽ നിന്നാ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക പഠിക്കുക ടു മോളിക്യൂൾസ് ഓഫ് എൻ എ ഡി എച്ച് നമ്മൾക്കിവിടെ രണ്ട് മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ ഈ രണ്ട് മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ച് ഓൺ ഓക്സിഡേഷൻ ടു പ്രൊഡ്യൂസ് സിക്സ് മോളിക്കൂൾസ് ഓഫ് എ ടി ബി ഞാനിവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് കൃത്യമായിട്ട് കേൾക്കുക അതായത് ഇവിടെ ഈ ഒരു രണ്ട് മോളിക്യൂൾ ഓഫ് എൻ എ ഡി എച്ചിന് ഓക്സിഡേഷൻ നടക്കും ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ആ മോളിക്യൂള് വീണ്ടും ഓക്സിഡേഷൻ നടന്നു നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സിക്സ് മോളിക്കൂൾസ് ഓഫ് എ ടി ബി കിട്ടും അതായത് ഒരു എൻ എ ഡി എച്ച് ഓക്സിഡേഷൻ നടന്നാൽ മൂന്ന് എ ടി ബി കിട്ടും രണ്ട് എൻ എ ഡി എച്ച് ഉണ്ട് സോ രണ്ട് എൻ എ ഡി എച്ചും കൂടെ ഓക്സിഡേഷൻ നടന്നാൽ സിക്സ് എ ടി ബി കിട്ടും നമുക്ക് രണ്ട് എ ടി പി അവിടെ ഔട്ട്പുട്ടായിട്ട് വേറെ ഉണ്ടാവും ചെയ്യുന്നുണ്ട് ടോട്ടലി ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സമയത്ത് ഒരു ഗ്ലൈക്കോളിസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എട്ട് എ ടി പി കിട്ടും ഒരു ഗ്ലൈക്കോളിസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എട്ട് എ ടി പി കിട്ടാം അഥവാ രണ്ട് എൻ എ ഡി എച്ചും രണ്ട് എ ടി പിയും ആണ് രണ്ട് എൻ എ ഡി എച്ചിന് ഓപ്സഡേഷൻ നമ്മൾ ആറ് എ ടി പി കിട്ടും ഈ ആറ് എ ടി പി രണ്ട് എ ടി പി കൂടെ കൂട്ടിയാല് എട്ട് എ ടി പി സോ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എട്ട് എ ടി പി ഔട്ട് പുട്ടായിട്ട് കിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റാണ് പറഞ്ഞത് സോ ഇതോടെ നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ഏരിയ കംപ്ലീറ്റ് ആയി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോവാം ദർ ആർ ത്രീ മേജർ വൈസ് ഇൻ ഡിഫറെ സെൽസ് ഹാൻഡിൽ പൈറൂവിക് ആസിഡ് പ്രൊഡ്യൂസ് ബൈ ഗ്ലൈക്കോളിസിസ് അതായത് ഈ പ്രൊ ഗ്ലൈക്കോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പൈറൂവിക് ആസിഡ് ഉണ്ടല്ലോ ഈ പൈറുവിക് ആസിഡിനെ ഡിഫറെൻറ്റ് വൈസ് ആയിട്ടാണ് ഈ സെല്ലുകൾ യൂസ് ചെയ്യുക പൈറൂവിക് ആസിഡ് നമ്മൾക്ക് ഗ്ലൈക്കോളിസ് വഴി കിട്ടിയിട്ടുണ്ട് ആ പൈറൂബിക് ആസിഡിനെ പല രീതിയിലാണ് യൂസ് ചെയ്യുക യു കാരിയോട്ടിക് സെല്ലാണെങ്കിൽ അത് വേറെ രീതിയിലും പ്രോക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ അതിന് വേറെ രീതിയിലാണ് ആ ഒരു പൈറൂബിക് ആസിഡിന് യൂസ് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്ലൈക്കോളിസിസ് അഥവാ യു സെല്ലിൽ നടക്കുന്ന അയറോബിക് റെസ്പിരേഷൻ സെയിം ആണെന്നും പ്രോക്കൈറോട്ടിക് സെല്ലിൽ നടക്കുന്ന അനൈറോബിക് റെസ്പിറേഷനും ഗ്ലൈക്കോളിസിസ് ചെയ്യുമോ എന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോൺ രണ്ട് സെല്ലിലും വേറെ ആറിയാണ് സോ ആ ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ കേൾക്കുക ത്രീ മേജർ വേസ് ഇൻ വിച്ച് ഡിഫറൻറ് സെൽസ് ഹാൻഡിൽ പൈറോബിക് ആസിഡ് പ്രൊഡ്യൂസ് ഗ്ലൈക്കോളിസിസ് വൈ പ്രൊഡ്യൂസ് ചെയ്ത് പറയുക പൈറോബിക് ആസിഡ് സെല്ലുകൾ ഡിഫറൻറ്റ് വേ ആയിട്ടാണ് യൂസ് ചെയ്യുക ഏതൊക്കെ വേസ് ആണെന്നാണ് പറയുന്നത് മൂന്ന് വേസിൽ ഒന്നാമത്തത് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ഫെർമൻറ്റേഷൻ അടുത്തത് ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ മൂന്നാമത്തത് അയറോബിക് റെസ്പിറേഷൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വെച്ചാണ് ആ പൈറോബിക് ആസിഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുക ആ കാര്യങ്ങൾക്ക് പോവാം പൈറോബിക് ആസിഡ് നമുക്ക് കിട്ടി അതിന് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കും അല്ലെങ്കിൽ ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ നടക്കും അല്ലെങ്കിൽ അയറോബിക് റെസ്പിറേഷൻ നടക്കും ഈ ഒരു മൂന്ന് വഴിയാണ് പിന്നെ അത് ഗ്ലൈക്കോളിസിൽ കിട്ടിയുള്ള പൈറോബിക് ആസിഡ് ഓരോ സെല്ലും ഹാൻഡിൽ ചെയ്യുക സോ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൾക്കോഹോളിക് ഫെർമെന്റേഷനും നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുക സോ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒറ്റ പ്രോസസ്സ് വഴി എന്തെങ്കിലും പൈറോബിക് ആസിഡ് ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഐറോബിക് റെസ്പിറേഷൻ വഴി ഈ ഒരു കിട്ടിയിട്ടുള്ള പൈരോബിക് ആസിഡ് ഹാൻഡിൽ ചെയ്യും സോ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സിൽ നമുക്ക് പൈറൂബിക് ആസിഡ് കിട്ടി ഈ പൈറൂബിക് ആസിഡിന് ഓരോ സെല്ലുകൾ എങ്ങനെയാണ് പിന്നെ ബാക്കി പ്രോസസ്സ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ആണ് ഫെർമെൻറ്റേഷൻ ഫെർമെന്റേഷൻ ടേക്സ് പ്ലേസ് ഇൻ അനൈറോബിക് കണ്ടീഷൻ ഈ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് അനൈറോബിക് കണ്ടീഷൻ അനൈറോബിക് ഓർഗാൻസില് നടക്കുന്നതാണ് ഈ ഫർമെന്റേഷൻ മെനി പ്രോക്കാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലർ ഉയുക്കാരിയോട്ടിക് അത് നടക്കുക പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിസെല്ലുലർ ഉയക്കാരിയോട്ടിക് ആയിട്ടുള്ളതിലാണ് ഈ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുക ഇത് ഐനൈറോബിക് റെസ്പിറേഷൻ ബാക്കിയ രണ്ട് ഗ്ലൈക്കോളിസിൽ അനോറോബിക് റെസ്പിറേഷൻ ഗ്ലൈക്കോളിസ് നടന്നു ഗ്ലൈക്കോളിസ് കഴിഞ്ഞാൽ അനൈറോബിക് റെസ്പിറേഷൻ ഫെർമെന്റേഷൻ നടക്കും നെക്സ്റ്റ് ഫോർ ദ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു സി ഓ ടു എച്ച് ടു ഓർഗാനിസം ഫ്ലോളോ ക്രബ് സൈക്കിൾ ഇൻ വിച്ച് ആൾസോ കോൾഡ് അയറോബിക് റെസ്പിറേഷൻ സോ നമുക്ക് കിട്ടിയിട്ടുള്ള പൈറൂബിക് ആസിഡിന് ഫുള്ളി ബ്രേക്ക് ഡൗൺ നടക്കും ഇത് പൈറൂബിക് ആസിഡ് കിട്ടിയത് നമുക്ക് ആഫിലി ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് അപ്പോൾ ഇനി ഐറോബിക് റെസ്പിറേഷൻ നടക്കും ഏതിൽ യു കാര്യോട്ടിക് സെല്ലിൽ സോ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞ് ഈ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പറഞ്ഞുള്ള പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം നമുക്കിപ്പോൾ റെസ്പിറേഷൻ നടന്നു റെസ്പിറേഷൻ രണ്ട് വിധത്തിൽ നടക്കും എങ്ങനെയൊക്കെ നടക്കാം അത് ഐറോബിക് റെസ്പിറേഷൻ ആയിട്ട് നടക്കാം ഒന്നാമത് അത് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് അനൈറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞിട്ടല്ല രണ്ട് തരത്തിലാണ് റെസ്പിറേഷൻ നടക്കുന്നത് ഐറോബിക് റെസ്പിരേഷൻ അല്ലെങ്കിൽ അനൈറോബിക് റെസ്പിറേഷൻ ഈ ഐറോബിക് റെസ്പിറേഷൻ എവിടെ നടക്കുക ഓക്സി യൂസ് ചെയ്തിട്ട് ഇതോ ഓക്സിജൻ യൂസ് ചെയ്യാറ് ഇത് എവിടെ നടക്കുക യു കാരിയോട്ടിക് സെല്ലിലാണ് ഈ അയറോബിക് റെസ്പിരേഷൻ നടക്കുക ഇതോ ഇത് പ്രോ കാരിയോട്ടിക് സെല്ലിലാണ് യു കാര്യോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ള സെല്ല് പ്രോ കാരിയോട്ടിക് സെല്ല് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് സോ ഈ ഐറോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും ഫസ്റ്റ് റെസ്പിരേഷന്റെ പ്രോസസ്സ് എന്താ ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് രണ്ടാൾക്കും ഗ്ലൈക്കോളിസിസ് ആണ് നടക്കുക പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പാണ് മാറുക അത് ഐറോബിക് റെസ്പിറേഷനിൽ ഐറോബിക് റെസ്പിറേഷനിൽ പൈറുവിക് കിട്ടിയിട്ടുള്ള പൈറുബിക് ആസിഡ് ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കും ഫസ്റ്റ് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഐറോബിക് റെസ്പിറേഷനിൽ ഗ്ലൈക്കോളിസ് നടന്ന ശേഷം ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കും അത് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും അനൈറോബിക് റെസ്പിറേഷൻ ഗ്ലൈക്കോളിസിസ് കിട്ടിയിട്ടുള്ള പൈറോബിക് ആസിഡിന് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് നടക്കും ഈ കാര്യങ്ങളാണ് നേരത്തെ രണ്ട് പോയിന്റിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കിട്ടിയിട്ടുള്ള പൈറുവേറ്റിനെ പൈറോബിക് ആസിഡിനെ യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഫെർമെന്റേഷനും ആൽക്കോഹോളിക് ഫെർമെന്റേഷനും ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞില്ലേ അത് ഈ കാര്യങ്ങളാണ് അതായത് ഈ റെസ്പിറേഷൻ ഐറോബിക് ആയിട്ടും അനൈറോബിക് ആയിട്ടും നടക്കും ഐറോബിക് റെസ്പിറേഷൻ അനൈറോബിക് റെസ്പിറേഷൻ ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് ആണ് ഈ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ ഐറോബിക് റെസ്പിറേഷന്റെ ബാക്കിയായിട്ട് യു കാരിയോട്ടിക് ഓർഗാനിസംസിൽ ഐറോബിക് റെസ്പിരേഷൻ എന്ന് ഒരു പ്രോസസ് നടക്കും അനൈറോബിക് റെസ്പിറേഷന്റെ കേസിൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ഫെർമെൻറ്റേഷൻ നടക്കും ഇതെവിടെ നടക്കുക പ്രോ കാരിയോട്ടിക് സെല്ലിൽ സോ ഇനി നമുക്ക് ഫെർമെൻറ്റേഷൻ പഠിക്കാനുണ്ട് ഐറോബിക് റെസ്പിറേഷൻ നടക്കാനുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു യു അനൈറോബിക് റെസ്പിരേഷനിൽ ഇതോടെ ശരിക്ക് അഥവാ റെസ്പിരേഷൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കേസ് നമ്മൾ പറയാം ഐറോബിക് റെസ്പിറേഷനിൽ ഇവിടെ പൈറോബിക് ആസിഡ് എന്തായിട്ടുള്ളൂ പാർശ്വലി ബ്രേക്ക് ഡൗൺ നടന്നിട്ടുള്ളൂ ഇനി ബാക്കി ബ്രേക്ക് ഡൗൺ എവിടെ നടക്കുക ഈ ഐറോബിക് റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിലാണ് നടക്കുക ആ കേസിൽ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ കേസിൽ യു കാര്യോട്ടിക് സെല്ലില് സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫെർമെൻറ്റേഷൻ എന്താണ് ഐറോബിക് റെസ്പിറേഷൻ എന്താണെന്നുള്ളതാണ് സോ ഞാൻ എന്ത് ചെയ്യാൻ ഫെർമെൻറ്റേഷൻ എന്നുള്ള കേസ് പറയുകയാണ് ഫെർമെൻറ്റേഷൻ എപ്പോഴാണ് നടക്കുക അനൈറോബിക് ഓർബ ഓർഗാനിസത്തിൽ അനൈറോബിക് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഗ്ലൂ ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് പൈറോബിക് ആസിഡ് കിട്ടിയതിന് ശേഷം ഫെർമെൻറ്റേഷൻ നടക്കും എവിടെ പ്രോക്യോട്ടിക് സെല്ലില് അനൈറോബിക് ഓർഗാനിസത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക എന്നാൽ മാത്രം ഇത്ര ഡീപ്പായിട്ട് പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു പാഠം പഠിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ ഇതോടെ നിങ്ങൾക്ക് എല്ലാ കാര്യവും പഠിയാണ് സോ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ ഈസ് ദി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അണ്ടർ അനൈറോബിക് കണ്ടീഷൻ ബൈ സെറ്റ് ഓഫ് റിയാക്ഷൻ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവാത്ത ഓക്സിഡേഷൻ അതിന് വേണ്ടി തന്നെ എന്ന് പറയാം ഗ്ലൂക്കോസ് നമുക്ക് ആസിഡ് ആയിട്ട് കിട്ടി അതിന് ഫർദർ ഫെർമെൻറ്റേഷൻ നടക്കാൻ പോവാണ് സോ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ടൈപ്പാണുള്ളത് ഒന്ന് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആണ് ഉള്ളത് മറ്റേത് ലാക്ടിക് ആസിഡ് ഫർമെൻറ്റേഷൻ ആളുള്ള ഇത് കാണാതെ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ് അത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കും ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ പൈറൂബിക് ആസിഡ് നമുക്ക് പൈരൂബിക് ആസിഡല്ലേ കിട്ടിയത് അതിൻ്റെ ശേഷമല്ല ഫെർമെൻറ്റേഷൻ നടത്തുക പൈറൂബിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സി ഒ ടു ആൻഡ് എത്തനോൾ ബൈ പൈറൂവിക് ആസിഡ് ഡി കാർബോക്സിലേസ് ആൻഡ് ആൽക്കഹോൾ ഡി പൈറുവിക് ആസിഡിനെ കാർബൺ ഡയോക്സൈഡും എത്തനോളും ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ആൽക്കഹോളിക് ഫെർമന്റേഷൻ ഏതൊക്കെ എൻസൈം യൂസ് ചെയ്തിട്ടാണ് പൈറുവിക് ആസിഡ് ഡീ കാർബോക്സിലൈസ് എന്ന് പറഞ്ഞ എൻസൈമും ആൽക്കഹോളിക് ഡിഹൈഡ്രോജിനൈസ് എന്ന് പറഞ്ഞ എൻസൈമും യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഡൺ അണ്ടർ ടു സ്റ്റെപ്സ് അത് തന്നെ രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുക ഈ കാർബൺ ഡൈ ഓക്സൈഡും പൈറുവിക് ആസിഡിനെ എത്തനോളും ആക്കുന്ന ഈ ഒരു പ്രോസസ്സ് രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുക എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എ ഫസ്റ്റ് ഡീ കാർബോക്സിലേറ്റഡ് ടുഹൈഡ് ഫസ്റ്റ് എന്തായി മാറും അത് പൈറുവിക് ആസിഡ് അസെറ്റാൾഡിഹേഡായിട്ട് മാറും ഇവിടെ പറഞ്ഞിട്ടുള്ള പൈറോവിക് ആസിഡ് ഡി കാർബോക്സിലീസ് ഉണ്ടല്ലോ അവന് ഉപയോഗിച്ചിട്ട് അത് അസെറ്റാൽ ഡിഹേഡ് ആയിട്ട് മാറും ദിസ് അസറ്റാൾഡിഹ്ഡ് അസെറ്റാൾ ഡിഹൈഡാണ് പിന്നെ എന്ത് ചെയ്യുകയാണ് ഇതേ ആൽക്കഹോൾ ആൻഡ് എത്തനോൾ ആയിട്ട് മാറുക ആൽക്കഹോൾ ഡി ഹൈഡ്രോജിനൈസ് സോ നമ്മൾ ഈ പറഞ്ഞ രണ്ട് എൻസൈം ഇവിടെ തന്നെ പഠിച്ചു വെച്ചാൽ ഇങ്ങോട്ട് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ആൽക്കഹോൾ ഫെർമൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈറൂവിക് ആസിഡിന്ന് കാർബൺ ഡയോക്സൈഡും എത്തനോളും ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഇത് രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുക എങ്ങനെ ആദ്യം പൈറൂവിക് ആസിഡ് അസറ്റാൽ ഡിഹേഡ് ആവും ആ പ്രസൻസിൽ ആസിഡ് ഡീ കാർബോക്സിലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിന്റെ പ്രസൻസിൽ ആ കിട്ടിയിട്ടുള്ള അസറ്റാൽ ഡിഹേഡ് വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് ഈദയിൽ ആൽക്കഹോള് അല്ലെങ്കിൽ എത്തനോൾ ആയി മാറും ഈദിൽ ആൽക്കോഹോളിന് തന്നെ എത്തനോൾ എന്ന് പറയാം രണ്ട് പറഞ്ഞാലും സെയിം ആണ് ഈദൽ ആൽക്കഹോളോ അല്ലെങ്കിൽ എത്തനോളോ

ഇവിടെ എന്താണ് പൈറോബിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും ഉണ്ടാവുന്നതാണ് ആൽക്കോളിക് ഫെർമെന്റേഷൻ എത്തനോൾ എന്ന് പറഞ്ഞൊരു ആൽക്കോഹൾ അല്ലേ സോ ആൽക്കോൾ ഉണ്ടാവുന്നതാണ് ആൽക്കോളിക് ഫെർമന്റേഷൻ ഇവിടെയോ ഈ പൈറുവിക് ആസിഡിൽ നിന്ന് ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നതാണ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ഈ ഒരു ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടൈറ്റ് ഡിഹൈഡ്രോജിനേറ്റ് ഇൻ സം അനിമൽ സെൽസ് വെൻ ഓക്സിജൻ ഈസ് എനഡിക്കേറ്റ് ഫോർ സെല്ലുലർ അസ്പിറേഷൻ സെൽസ് അനിമൽസിൻ്റെ സെല്ലുകളിൽ സെല്ലുലർ അസ്പിറേഷൻ ആവശ്യമായ ഓക്സിജൻ തികയാതെ വരും ആ ഒരു കണ്ടീഷനിൽ പൈറൂവിക് ആസിഡ് റെഡ്യൂസ് ടു ലാക്ടിക് ആസിഡ് പൈരൂബിക് ആസിഡ് എന്തായാലും മാറും ലാക്ടിക് ആസിഡായിട്ട് മാറും ഇ പ്രസൻസ് ഓഫ് ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനൈസ് ഈ ഒരു പ്രോസസ്സിൽ തന്നെ എൻ എ ഡി എച്ച് എൻ എ ഡി എ പ്ലസ് ഐറ്റുമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് സോ എൻ എ ഡി എച്ച് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ദി എനർജി റിലീസ്ഡ് ഇൻ ബോത്ത് പ്രൊസസ് ഈസ് നോട്ട് മച്ച് അഥവാ ഈ രണ്ട് പറഞ്ഞ ആസിഡ് ഫെർമെന്റേഷൻ ആണെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുള്ള ആൽക്കോളി ഫെർമെന്റേഷനിലാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല കൂടുതലായിട്ട് എനർജി യൂസ് ചെയ്യണമെന്നില്ല ദി ടോട്ടൽ സം ഓഫ് എ ടി പി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഫെർമെൻറ്റേഷൻ ഇസ് ടു എ ടി പി സോ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ടോട്ടലായിട്ട് ഈ പ്രോസസ്സിൽ രണ്ട് എ ടി പി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഈ ഒരു ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സിൽ രണ്ട് എ ടി ബി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് ഫെർമെൻറ്റേഷൻ എവിടെ നടക്കുന്നതാണ് പ്രോ കാര്യോട്ടിക് സെല്ലിൽ നടക്കുന്നതാണ് അതായത് ഓക്സിജന്റെ പ്രസൻസ് ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജൻ ഇല്ലാത്ത ഒരു റെസ്പിരേഷൻ ആണ് ഈ ഒരു അനൈറോബിക് റെസ്പിരേഷൻ ആ റെസ്പിരേഷൻ്റെ സ്റ്റെപ്പാണ് ഫെർമെൻറ്റേഷൻ അത് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ പൈറോബിക് ആസിഡ് കിട്ടും പൈറോബിക് ആസിന്റെ ശേഷം ഫർമെൻറ്റേഷൻ നടക്കും ഇനി ഈ കേസ് ഇത് അയറോബിക് റെസ്പിറേഷൻ ആണെങ്കിലോ ആ കേസ് മാറും അപ്പോൾ നമുക്ക് അനൈറോബിക് റെസ്പിരേഷന്റെ കേസ് മൊത്തം കഴിഞ്ഞു ഗ്ലൈക്കോളിസിസ് രണ്ട് കോമൺ ആയിട്ട് റെസ്പിറേഷനിൽ ഐറോബിക് റെസ്പിരേഷന്റെ കേസും അനൈറോബിക് റെസ്പിരേഷന്റെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അനൈറോബിക് റെസ്പിറേഷന്റെ ഫുൾ കേസ് കഴിഞ്ഞു ഇനി ഐറോബിക്കിന്റെ കേസ് പറയാറുണ്ട് ഐറോബിക് റെസ്പിരേഷനിൽ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് പൈറോബിക് ആസിഡ് കിട്ടിയിട്ടുണ്ട് ശേഷമുള്ള കേസ് നമുക്ക് പറയണം ഇൻ യുക്കാരിയോട്ടിക് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടെക്സ്റ്റിസ് വിത്ത് ഇൻ ഡി മൈറ്റോ കോൺട്രിയ അതായത് ഇപ്പോൾ യൂക്കാരിയോട്ടിന്റെ കേസിൽ ഈ ഒരു റെസ്പിറേഷൻ എന്താണ് ഐറോബിക് റെസ്പിരേഷനാണ് ആ ഐറോബിക് റെസ്പിറേഷൻ ഗ്ലൂക്കോസ് ഇപ്പോൾ പൈറുവിക് ആസിഡായി കിട്ടിയിട്ടുണ്ട് അല്ലെ പൈറുവേറ്റ് നമുക്ക് കിട്ടിയില്ലേ ഈ പൈറുവേറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം ഇപ്പം പൈറുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലൂക്കോസിന് പാർഷ്യലി ഓക്സിഡേഷൻ നടത്തിയിട്ടുള്ളൂ ഇനി ഫുൾ ആയിട്ട് ഓക്സിഡേഷൻ നടക്കണം അത് യൂക്കാരിയോട്ട് സെല്ലില് ഐറോബിക് റെസ്പിറേഷൻ്റെ കേസ് എവിടെയാണ് നടക്കുക അതിന്റെ മൈറ്റോ കോൺട്രിയലാണ് നടക്കുക സോ മൈറ്റോ കോൺട്രേലാണ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുക ആരും കേസിൽ യു കാര്യോട്ടിക് കേസിലെ സോ യു കാരോട്ടി സെല്ലിന്റെ കേസിൽ നമുക്ക് ഇനി ഐറോബിക് റെസ്പിറേഷൻ പഠിക്കാണ്ട് ആറ് ശേഷം അപ്പം നടക്കുന്നത് ഗ്ലൈക്കോളിസ് നടന്നതിന് ശേഷം പൈറുവേറ്റിന് ഫുള്ളി ഓക്സിഡേഷൻ നടക്കും സോ ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് പറയുന്ന കംപ്ലീറ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇസ് ദി പ്രൊസസ് ദാറ്റ് ലീഡ്സ് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഓർഗാനിക് സബ്സ്റ്റൻസിന് അതായത് ഈ ഗ്ലൂക്കോസിനൊക്കെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഐറോബിക് റെസ്പിരേഷൻ എന്ന് പറയുക ഇൻ ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ഓക്സിജന്റെ പ്രസൻസിൽ ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി സോ ഈ ഐറോബിക് റെസ്പിറേഷൻ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട് ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പൈറുവേറ്റ് ഉണ്ടല്ലോ ഈ പൈറുവേറ്റിന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നിട്ട് സി ഒ റ്റുവും എനർജിയും ഉണ്ടാവണം ആ പ്രസൻസിൽ ഒ റ്റുവിൻ്റെ പ്രസൻസ് ഒ റ്റു യൂസ് ചെയ്തിട്ട് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾക്ക് ഐറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം അനൈറോബിക് റെസ്പിരേഷൻ അവിടെ ഫെർമെന്റേഷനോട് തീർന്നു അവിടെ ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് ആ പൈറോബേറ്റിന് ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ പ്രോക്കാരിയോട്ടിക്കില് അനൈറോബിക് റെസ്പിരേഷൻ അവിടെ കറിഞ്ഞു ഇവിടെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഓക്സിഡേഷൻ അറക്കണം എന്നാലാണ് നമുക്ക് ഐറോബിക് റെസ്പിറേഷൻ കിട്ടുകയുള്ളൂ സോ യു കാരിയോട്ടിക് എന്താണ് പ്രോകാരിയോട്ടിക് എന്താന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവേരിക്കും യു കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ള സെല്ല് അതിലാണ് മൈറ്റോകോണ്ട്രിയൊക്കെ ഉണ്ടാവുള്ളൂ പ്രോ കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ല് അതില് മൈറ്റോകോണ്ട്രിന്ന് ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് അവിടെ ഫെർമെന്റേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെ റെസ്പിറേഷൻ തീർന്നിട്ടില്ല അവിടെ ഫെർമെന്റേഷൻ ആ കാര്യം കൊണ്ട് എന്ത് ചെയ്തു റെസ്പിറേഷൻ തീർന്നു അവിടെ ഹാഫില് എന്തേ ഉള്ളൂ പാർഷ്യലി ഓക്സിഡേഷൻ നടക്കണുള്ളൂ അവിടെ കംപ്ലീറ്റ് ആയി ഐറോപിക് റെസ്പിരേഷൻ്റെ ക്ലേസിൽ ഗ്ലൈക്കോളിസ് നടന്നിട്ട് പൈറുവേറ്റ് കിട്ടി ആ പൈറുവേറ്റ് പാർഷ്യലി ഓക്സിഡേഷൻ നടന്നിട്ടുള്ള സാധനമാണ് അതിന് ഓക്സിഡേഷൻ വീണ്ടും നടന്നത് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും എനർജിയുമായി മാറിക്കഴിഞ്ഞാൽ എന്തായി ഐറോപിക് റെസ്പിറേഷൻ കഴിഞ്ഞു സോ നമുക്കിനി ഐറോപിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കാര്യം പഠിക്കാനുണ്ട് ഐറോബിക് റെസ്പിരിയേഷൻ എന്താണ് അതിലൊരു ക്രെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട് അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ യുക്കാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും എനർജി കിട്ടണത് എന്നുള്ള അറിയാൻ പറ്റും സൊ നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ഏരിയയിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് എയറോബിക് റെസ്പിറേഷൻ നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക ഇത്രയും കാര്യങ്ങൾ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത്ര എനർജി വെച്ച് ഇത്രയും കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പഠിക്കാനുള്ള പ്രശ്നം ഉണ്ടാവും സോ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് എഴുതി മനസ്സിലാക്കി പഠിച്ചാൽ ഫുള്ള് പഠിയും സോ അടുത്തൊരു എക്സ്പ്ലനേഷൻ ഐറോപിക് റെസ്പിറേഷൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എനിക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റും സോ ആ ഒരു സെക്ഷനിൽ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ടുഡേ സെക്ഷൻ ഈസ് ഓവർ താങ്ക് യു ബൈ